നവംബർ 25 1991. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ? തമിഴ്നാട്ടിലെ ദളപതിയായ രജനീകാന്തിന്റെ പടത്തിന്റെ റിലീസാണിന്ന്. ജനങ്ങളെല്ലാം കൂടി അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പടക്കവും പൊട്ടിച്ച് കാത്തിരിക്കുകയാണ്. എന്നാ ഞാനോ ഈ ലോകം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. എടോ ഒന്ന് വേഗത്തിൽ പോ. നല്ല തിരക്കുണ്ട് സാറേ. എടോ എന്താണ് താനിങ്ങനെ വണ്ടി വിട്ടുകൊണ്ട് പോകുന്നത്? കണ്ടറിഞ്ഞൂടെ? അതേനെ, ദളപതി മാത്രമല്ലായിരുന്നു, ഞാനും അന്നാണ് റിലീസായത്. കണ്ടോ, അത്രയും സ്ഥലം ഉണ്ടായിട്ടും ഒരു സ്ഥലത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്ന കണ്ടില്ലേ? ഇദ്ദേഹമാണ് എൻ്റെ അച്ഛൻ. ഞാൻ എപ്പോഴാണ് ജനിക്കുന്നത്, ഇനി ജനിച്ചതിന് ശേഷം അച്ഛന്റെ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ നോക്കും, എത്ര വരെ പഠിക്കും, ഇതൊക്കെ ആയിരുന്നു ടെൻഷൻ. പ്രസവ വേദനയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാ, കുറച്ച് സഹിച്ചല്ലേ പറ്റൂ, എങ്കിലല്ലേ സുഖപ്രസവാവൂ. എന്തിനു വെറുതെ ഉച്ചയും ബഹളവും കൂട്ടുന്നേ, ഒന്നടങ്ങൂ. ഈ നേഴ്സിനെയാണ് ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. ആ നേഴ്സിന്റെ അഹങ്കാര വർത്തമാനം കണ്ടില്ലേ? പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചോ, അടുത്ത രണ്ടുപേരില്ലേന്ന്. ഇവരുടെ വയറ്റിലുള്ളത് എന്റെ ഫ്രണ്ട് രാജു, ഇവരുടെ വയറ്റിലുള്ളത് എന്റെ ഫ്രണ്ട് മണി. അതായത് ഒരു വയറ്റിൽ രണ്ടുപേര് ജനിച്ചാൽ അവര് ട്വിൻസ്, എന്നാ വേറെ വേറെ വയറ്റിൽ പിറന്നാൽ അവര് ഫ്രണ്ട്സ്. അതാണ് ഞങ്ങള്. രണ്ട് ദിവസം മുമ്പ് വെച്ച പരീക്ഷയില് 35 കുട്ടികൾ ജയിച്ചു. 3 മണ്ടന്മാരാണ് ഇവിടെ ജയിക്കാഞ്ഞത്. അത് ആരൊക്കെയാണെന്ന് ഞാനിവിടെ വായിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവോ. ആദ്യത്തെ മണ്ടൻ ശിവകുമാറാണ്. രണ്ടാമത്തെ മണ്ടൻ രാജു. മൂന്നാമത്തെ മണ്ടൻ മണികണ്ഠൻ. എടാ മണി, അതെങ്ങനെയാടാ 2+2=22 എന്ന് 3 പേരും ഒരുപോലെ എഴുതിയിരിക്കുന്നല്ലോ. 2+22 എന്നൊന്നും പറഞ്ഞാൽ എനിക്കന്ന് അറിയില്ല. എന്റെ ഫ്രണ്ട് എഴുതി, അത് നോക്കി ഞാനും എഴുതി. അവൻ 222 എന്ന് എഴുതിയാൽ അതും ഞാൻ എഴുതിയാനെ, കാരണം അവൻ എന്റെ ഫ്രണ്ടല്ലേ. മൊഴിത്ത് കളിക്കോ, അത്രയ്ക്കായാലേ കൈനിട്ട് കൈനിട്ട് അടിക്കുമ്പോ ചിരിക്കുകയാണല്ലേ, കളിയാക്കുന്നു. ടീച്ചർ തന്നത് പണിഷ്മെന്റ് ആണെന്ന് അവര് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. എന്തു പറയാനാ, പിന്നീട് എപ്പോഴും ഞങ്ങൾ ഓൾ സ്റ്റാൻഡിംഗ് സ്റ്റുഡൻസ്, വേറെ എന്തു പറയാനാ. ഇങ്ങേരാണ് രമണൻ, ഞങ്ങളുടെ നാട്ടിലെ പ്രമുഖൻ ബിസിനസ്മാൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല മനുഷ്യനാ, പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാ ഞങ്ങളോട് ദേഷ്യപ്പെട്ട് ഞങ്ങൾക്ക് വലിയ ശത്രു. ഈ നമസ്കാരം മാഷിനോട് പറയടോ, പരീക്ഷയെങ്കിലും പാസ്സാവാം. ചോവര വീഴാതിരിക്കാൻ കുത്തിയിരിക്കുക. അത്ര തന്നെ, അദ്ദേഹം പറഞ്ഞ പോലെ ഗുഡ് മോർണിംഗ് പറഞ്ഞു പറഞ്ഞ 9-ാം ക്ലാസ് വരെ ജയിച്ചത്. എന്നാ 10-ല് ശരിക്കും കുടുങ്ങി. ബാക്കിയുള്ള ഗുഡ് മോർണിംഗ് എല്ലാം ദൈവത്തിന് കൊടുത്തിട്ട് ഇനി ഞങ്ങളുടെ ജീവിതം നിന്റെ കയ്യിലാണ് ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ എക്സാം ഹാളിൽ പോയി കുത്തിയിരുന്നു. നമ്മൾ മാത്രം ഇരുന്നാ മതിയോ, നമ്മുടെ അടുത്ത് ആരാണെന്ന് കൂടെ നോക്കണ്ടേ ഒന്ന്. എന്തിനാ കരയുന്നേ? ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഇത് നോക്കി, എനിക്കൊന്നും കാണുന്നില്ല. കുഴഞ്ഞു, ടെൻത് ഫെയില്. ഒരുപാട് പരിശ്രമിച്ചിട്ടും പിന്നീട് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതോടെ പെമ്പിള്ളാരോടുള്ള വിശ്വാസവും പോയി. നമുക്ക് നമ്മൾ മാത്രം. എന്താടാ, അച്ഛൻ മരിച്ച് 2 ആഴ്ചയായി, ഇപ്പോഴും കരഞ്ഞോണ്ടിരുന്ന എങ്ങനെയാ? നീ ഒന്ന് സമാധാനിക്കേ. അതുപോലെ നിന്റെ അച്ഛൻ എങ്ങനെ മരിച്ചേ? നീ എന്താ ഒന്നും അറിയാൻ പറ്റാത്ത പോലെ ചോദിക്കുന്നത്? നീ ഒന്ന് പറയടാ. സ്ട്രോക്ക് ആയിരുന്നടാ. 2 സ്ട്രോക്കാ 4 സ്ട്രോക്കാ? ചിരിക്കടാ, നല്ലോണം ചിരിക്ക്. 10-ാം ക്ലാസ് തോറ്റു വന്നിട്ടുള്ള ഇരിപ്പല്ലേ. ഇരുന്ന സ്ഥലവും ഭാരം കൊണ്ട് ദേ പൊട്ടി വീണു, അപ്പോഴും തേച്ചിരിക്കുക. നിന്റെ അച്ഛൻ മരിച്ചിട്ട് 2 ആഴ്ചയല്ലേ ആയുള്ളൂ, അതിന്റെ സന്തോഷമായിരിക്കും. നീ ഒന്നും ഒരിക്കലും കൂടം പിടിക്കില്ലടാ. അതെ, ഒന്ന് നിന്നെ. ഒരു 20,000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് തരുമോ? ചത്തുപോയ ഭാര്യനെ വിളിച്ചോണ്ട് ഹണിമൂൺ പോവാനായിരിക്കും. 20,000 അത്ര ഒന്ന് പോടോ. ഇനി എന്ത് ചെയ്യാനാ? അച്ഛായും പോവാണല്ലോ. അച്ഛാ എന്താ മോനെ? കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഷൺമുഖേട്ടന്റെ കല്യാണത്തിന് അച്ഛനല്ലേ പാചകം ചെയ്തേ? അതെ. നല്ല ആഹാരം.
അച്ഛാനിതിന് ഒരടക്കഴി മാത്രം ജോലി ചെയ്യുന്നത്. ഈ നാട്ടിന് 1000 കല്യാണം നടക്കുന്നില്ലേ, തനിയെ ചെയ്തൂടെ അച്ഛാന്. 1000 കല്യാണം നടക്കും മോനെ, അതിൽ 800 കല്യാണം ഇയാളല്ലേ നടത്തുന്നത്. അതുകൊണ്ടല്ല ഞാൻ ഇയാളുടെ അടുത്ത് ജോലി നോക്കുന്നത്. കല്യാണ സജ്ജ എന്ന് പറഞ്ഞ ഇയാളല്ലേ രാജാവ്. അയാൾ വേണമെങ്കിൽ രാജാവായിക്കോട്ടെ, പക്ഷെ നമുക്കൊരു ശിപായെങ്കിലും ആയിക്കൂടെന്ന് ഞാൻ വിചാരിച്ചു പോയി. പക്ഷെ തീരുമാനം എടുക്കാൻ ഒരുപാട് താമസിച്ചു പോയി. താമസം എന്ന് പറഞ്ഞാൽ ഒരു 7.5 വർഷമെങ്കിലും. പുതിയൊരു തൊഴിലിറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ അറിയണമെന്ന് പറയാറുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് അറിവും പിന്നെ കഷ്ടപ്പാടും കുറച്ച് ബാക്കി. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരു കാര്യത്തിനും പുറകോട്ടല്ലായിരുന്നു. നമ്മളെ ഒരുപാട് പ്രതീക്ഷയോടാണ് ഈ ജോലിക്കിറങ്ങുന്നത്, ഒരു കാര്യത്തിലും മനസ്സ് വരാൻ പാടില്ല. എല്ലാ ഏരിയയും കവർ ചെയ്തു. Everybody. നീ ഏത് ഏരിയയിലാ പോയത്? കണ്ടാ മനസ്സിലാവില്ല. ചന്ദ്രനിലേക്ക്. ഡാറ്റാബേസ് ഒന്നും അറിയാൻ പാടില്ല കേട്ടോ. ഞങ്ങളൊക്കെ നനഞ്ഞതിന് ശേഷമാണ് ജോലി ആരംഭിക്കുന്നത്. അല്ല, ജോലിക്ക് വേണ്ടി നനഞ്ഞാന്നാ പറഞ്ഞത്. ക്ലൗഡ് ജോലിയാ. അകത്തോ അകത്തോ. ഇതൊക്കെ ഒരു ജീവിതമാണ്. ഇനി ഇതൊക്കെ തന്നെയാണോ നമ്മുടെ ജീവിതം? ശരി, അടുത്തത്? അങ്ങനെ ചോദിച്ചാ സ്ഥലവും കാശും വേഗം റെഡിയാണ്. അതിനെന്താ ചെയ്യേണ്ടത് അറിയില്ല. എന്താ, ഇതിന് നിന്റെ അച്ഛന് സമ്മതം വേണോ? നീ വിചാരിക്കുന്ന പോലാണോ മണി എന്റെ കാര്യം? നിനക്ക് നിന്റെ അച്ഛനില്ലാത്തതും എനിക്ക് എന്റെ അച്ഛനുള്ളതും ഒക്കെ കണക്കാ. എടാ മണി, നിന്റെ അച്ഛൻ ജീവനോടുണ്ടായിരുന്നേ തന്നിരുന്നേനല്ലേ. എൻ്റെ അച്ഛനൊരു തങ്കപ്പെട്ട മനുഷ്യനായിരുന്നടാ. എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പെട്ടി എൻ്റെ കയ്യിൽ തന്നായിരുന്നു. അത് ഞാൻ ഈയിടെയാണ് തുറന്നു നോക്കിയത്. അതിനകത്ത് നോക്കിയപ്പോൾ കാശുമില്ല, ഒരു കുന്തവും ഇല്ല, കുറെ പഴയ പേപ്പർ മാത്രം. പെട്ടിയോടെ കണിമംഗലം തറവാട്ടിലെ ദാമോദരൻ പിള്ള എന്ന പേരുള്ള ഞാൻ പുഴവാതിൽക്കലുള്ള എന്റെ പൂർവികമായ സ്വത്തായ എന്റെ കട എന്റെ പുത്രനായ എ മണികണ്ഠന് ഞാൻ സോമനസാല് ഇഷ്ടദാനമായി എഴുതി കൊടുക്കുന്നു. എന്തുവാടെ ഇവിടെ കടന്ന് ചെയ്യുന്നത്? ആ കട മുതലാളി പോലും ഇങ്ങനെ കാവൽ നിൽക്കില്ലല്ലോ. ഇനി കട വാങ്ങിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഏ, അവന്റെ പെട്ടിയും മോന്തയും ട്രൗസറും. അയ്യടാ, ഈ മൂന്നെണ്ണവും ജോലിക്ക് പോയ ആദ്യം സന്തോഷിക്കുന്ന ഞാനാ. നീ വണ്ടി എടുക്ക. എന്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും നല്ല കാര്യം എന്താന്ന് വെച്ചാ അതിതായിരുന്നു. ആഹാ, ഈ വാക്കിങ്ങിന്റെ ഒരു സുഖമുണ്ടല്ലോ. എന്താ മാലയൊക്കെ ആയിട്ട് വരുന്നത്? അവന്മാർക്കോ എനിക്കോ വലിയ മാലയായിട്ടാണല്ലോ വരവ്. ഇനി ആരുടെയെങ്കിലും കാറ്റ് പോയോ? എന്തായാലും എനിക്കല്ല, എനിക്ക് ജീവനുണ്ടല്ലോ. എന്തിനാടാ എനിക്ക് മാലയൊക്കെ? അതേട്ടാ, പുതിയൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുക. ബിസിനസ്സോ? അതെ അതേട്ടാ. എടാ ഡ്രൈവർ, ഇങ്ങോട്ട് വന്ന്. മുതലാളി എത്തി കഴിഞ്ഞു. മുതലാളി, സ്വപ്നമല്ല, സത്യം തന്നെയാ. ഇതുകൊണ്ട് വണ്ടിയിൽ വെക്ക്. എടാ, സത്യമാണോടാ പറയുന്നത്? അതേട്ടാ, സത്യോട്ടാ പറയുന്നത്. അച്ഛനമ്മയോട് പറഞ്ഞായിരുന്നോ? ഇതുവരെ പറഞ്ഞില്ല. എന്തേ? ആദ്യം ചേട്ടനോട് പറഞ്ഞിട്ട് പിന്നീട് അച്ഛനോടും അമ്മയോടും പറയുന്നു. ചേട്ടൻ തീർച്ചയായിട്ടും വരണം. ഓഹോ, എന്തു ചേട്ടാ? രണ്ടു ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവില്ലല്ലോടാ. എന്റെ അഭിനന്ദനങ്ങളും അനുഗ്രഹങ്ങളും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, വളരെ നന്ദി. കുഴപ്പമില്ല സാർ. ബോഡിയൊക്കെ ഫിറ്റാക്കി വെച്ചിരിക്കുകയാണല്ലോ. അത് ശരി. ഇത് സത്യമാണോ കള്ളമാണോ? അച്ഛാ, ഞങ്ങൾ മൂന്നുപേരും ചേർന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. അച്ഛാ, നിങ്ങളുടെ മൂന്നുപേരുടെയും മൂന്ന കണ്ടിട്ടേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഒന്നും തോന്നുന്നില്ല. എന്നെ ഇല്ലാതാക്കാൻ ഇറങ്ങിയത് പോലെ തോന്നുന്നു. അല്ല അച്ഛാ, ഈ 7 വർഷത്തിനിടയ്ക്ക് അച്ഛനോട് എന്തെങ്കിലും ഒരു സഹായം ഞാൻ ചോദിച്ചിട്ടുണ്ടോ? പറ. കറക്റ്റ്. പിന്നെന്താ അച്ഛൻ? എന്തോ ഫെയില്. അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, പറ്റിയില്ല. ഞാൻ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ എന്റെ മുൻപിൽ വെറുതെ ഇരുന്ന് സമയം കളഞ്ഞില്ലേ 7 വർഷം? അതിനെ കുറിച്ച് ഞാൻ വല്ലതും ചോദിച്ചോ? നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി എന്റെ സമാധാനം ഇല്ലാതാക്കാൻ നോക്കിയാ പിന്നെ ഞാൻ മനുഷ്യനായി വരില്ല. ശിവഡാഡി,
അങ്ങനെയൊന്നും വെറുതെ തരണ്ട. ഞങ്ങൾക്ക് ഒരു 15 ലക്ഷം രൂപ ലോണായിട്ട് തന്നാ മതി. ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചു തന്നേക്കാം. 15 ലാക്സിന് എത്ര സീറോ ഉണ്ടെന്ന് അറിയോടാ നിനക്ക്? ആ അതൊക്കെ അറിയാം. 1, 2, 3, 4 മൂന്നായിരുന്നല്ലേ. പ്രസാദം എടുത്തോ. ആഹാ, എത്തിയോ? ഇടാ, നിനക്ക് സുഖാണോ? സുഖമായിട്ടിരിക്കുന്നമ്മേ. എല്ലാരും സുഖായിരിക്കണം. നമ്മള്, നമ്മുടെ ബന്ധുക്കള്, അയൽവാസികള് എല്ലാരും സുഖായിരിക്കണം. എന്തു പറ്റിയടാ അച്ഛനത് ദേഷ്യപ്പെട്ടു പോകുന്നേ? ബിസിനസ് ചെയ്യാൻ പൈസ വെച്ചമ്മേ. എന്തോ ഞാൻ സ്വത്ത് എഴുതി തരാൻ പറഞ്ഞ പോലെ അച്ഛന്റെ ദേഷ്യം. അയ്യോ ഭഗവാനെ, ആദ്യം എനിക്കൊരു കുഴപ്പം വരത്തില്ലേ? അമ്മേ, അമ്മയ്ക്കൊരു കുഴപ്പം വരത്തില്ലെന്ന് പ്രാർത്ഥിക്കല്ലേ. എടാ, അച്ഛനറിയാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ തരാം, ബാക്കിയുള്ളത് നിങ്ങൾ ഉണ്ടാക്കിക്കോ. ദാദാ, കാശ് കിട്ടും ഉറപ്പാ. യെസ്, തന്നാട്ടെ, തന്നാട്ടെ. ദാ വെച്ചോ. ആഹാ, എന്താടാ ഇത്? തികയില്ല. ആഹാ, ദൈവം മുന്നിൽ നിൽക്കുന്ന പോലെ. തന്നാട്ടെ. സന്തോഷായില്ലേ? മതി 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 മതി, ഇങ്ങോട്ടൊന്ന് മാറി പിടിച്ചാട്ടെ. എന്തുവാടാ അളിയാ, എല്ലാം കവറിങ്ങാ. നിന്റെ അച്ഛൻ ഒന്നുമില്ലല്ലോ, നേരിട്ട് ഇല്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. പക്ഷെ നിന്റെ അമ്മ കുറച്ച് ഡിഫറെന്റാ. ഞാനല്ല. ഇതാടാ ഫ്രാങ്ക്, ശബ്ദം മാത്രം വരുന്നു, ആളെ കാണുന്നില്ലല്ലോ. ആ കണ്ണാടി ഒന്ന് മാറ്റി. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? പറ. ഇവനാ പുള്ളി. ഇവനെ കണ്ടിട്ട് നല്ല ചെമല കളറിൽ ബാംഗ്ലൂർ തക്കാളി പോലെ ഉണ്ടല്ലോ. അവനെ വിടടോ, ഇന്ന് രാത്രിക്കുള്ളി അവൻ സ്ഥലം വിടണം. എത്ര രൂപയായാലും കുഴപ്പമില്ല. നിന്നെ കണ്ടാൽ തന്നെ അവൻ ഓടുമല്ലോ, പിന്നെന്തിനാ എന്റെ അടുത്തേക്ക് വന്നത്? അത് പറ്റില്ല, എനിക്കറിയാവുന്ന പയ്യനാ, അതുകൊണ്ടല്ലേ പുറത്തുനിന്ന് ആളിനെ വിളിക്കുന്നത്. അത് ശരി. പറഞ്ഞോളിയാ, പുതിയ ചെറുക്കനാ, ഒന്ന് പൂജിക്കണം. ഇന്ന് നീ ഫ്രീ ആണോ? നമ്മളെപ്പോഴും ഫ്രീ അല്ലേ. ഏരിയ മാത്രം പറഞ്ഞാ മതി. ഒരു മിനിറ്റ് നിക്ക്. ഏത് ഏരിയ? മഞ്ചാടിപ്പാറ. മഞ്ചാടിപ്പാറ, മഞ്ചാടിപ്പാറ. ഞങ്ങളിപ്പോ മഞ്ചാടിപ്പാറയിൽ ഉള്ളത്. സാധനം കയ്യിലുണ്ട്. എന്നാ അങ്ങോട്ട് വരുവാ. റൈറ്റ്, ആയിക്കോട്ടെ. ഒറ്റ പേയ്മെന്റ് ആയിട്ട് വേണം. ഇതിൽ 10 ലക്ഷം രൂപയുണ്ട്. എല്ലാം 100 രൂപയുടെ. എല്ലാം പിച്ചയെടുപ്പിച്ച് വാങ്ങിച്ച കളക്ഷൻ ആയിരിക്കും. കൃത്യമായിട്ട് തീർത്തേക്കണം. സായിറാമേ, ഇങ്ങോട്ട് വേണം. എല്ലാം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. എന്ത് കാണുന്നെന്ന്? നമ്മള് രക്ഷപ്പെടില്ല എന്ന്. അയ്യോ, നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടടാ. നീ എന്താ വെച്ചാ അങ്ങനെ പറയുമ്പോ? മോള് ഇരിക്കുന്ന ആളെ നമുക്ക് വലുതായിട്ട് എന്തോ വെച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടും വെച്ചിട്ടുണ്ട്. ശരിക്കും ആപ്പ് വെച്ചിട്ടുണ്ട്. എന്റെ അച്ഛനെ അറിയില്ലേ? അതെ, അറിവിന്ദ്. എനിക്കിട്ട് ശരിക്കും പണിയൊന്നും അറിയാറുണ്ടാ. പക്ഷെ എന്റെ അമ്മേനോട് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലയാ. പക്ഷെ ഞാനത് പ്രതീക്ഷിച്ചു. എന്തോന്ന്? ഇവൻ പൂജ ചെയ്ത തട്ടിന്ന് തേങ്ങ എടുത്ത് കഴിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഈ പൊണ്ണത്തടിയനെ എനിക്കിപ്പോ വരുന്ന ദേഷ്യത്തിന് എന്ത് ചെയ്യാന്ന് എനിക്ക് പോലും അറിയില്ല. പതിനഞ്ച് ലക്ഷത്തിന് എത്ര പൂജ ഉണ്ടെന്ന് പോലും അറിയില്ല. എന്നിട്ട് നീക്ക് വലിയ പുള്ളിയാകാൻ ശ്രമിക്കാൻ പറ്റുന്നത്? ഞാനിപ്പോ ദൈവനോട് ചോദിക്കടാ. ഒരു ക്വാർട്ടറിലെ 90 ഒരുത്തും കൂടി ചെന്ന് വെച്ചോ, പിന്നെ എന്തുണ്ടാകും? ഒരു 90 തെറ്റ്, പിന്നെന്താ? അവൻ ഫിറ്റ് ആകും. ചെരിപ്പ് അവിടെ ഇന്ന് രാജു, ഇന്ന് നിന്റെ വൈറ്റ് ഞാൻ പുറത്തു. തീപ്പെട്ടി ഉണ്ടോ? തീപ്പെട്ടി ഇല്ലാതെയാണോ റോട്ടിൽ കിടന്ന് കറങ്ങുന്നത്? തീപ്പെട്ടി ഇല്ലെങ്കിൽ തീപ്പെട്ടി ഇല്ലെന്നേ പറയുള്ളൂ, മനസ്സിലായില്ലേ? എന്താ ബ്രോ, സാറ് ഭയങ്കര കള്ളാൻ തോന്നല്ലോ. ഞങ്ങളും പൂസായി നിക്ക, വിളിച്ചോണ്ട് പോവാൻ നോക്ക. നീയാളിനെ പറ്റി കേട്ടിട്ടില്ലല്ലേ? എന്താ? ആരാ? നിന്റെ ചേട്ടൻ എന്നെ കുറിച്ച് അറിയില്ല. മച്ചനെ ഒന്ന് പറഞ്ഞു കൊടുക്ക. അയ്യോ, എവിടെയൊക്കെ അന്യായം സംഭവിക്കുന്നുവോ അവിടെ ഇവൻ ചെയ്യുന്ന അന്യായം അതിലും വലുതാണ്. അന്യായമോ? എന്നെ വിട്ടേക്ക്. ഇനി പരിസരത്തെ കണ്ടാലുണ്ട് ഞാൻ. ഇല്ല ചേട്ടാ, 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 ഒരു തീപ്പെട്ടിക്ക് വേണ്ടി ഇതൊക്കെ തെറ്റല്ലേ? ഇനി എങ്ങാനും എന്നെ ഇവിടെ കണ്ടാലുണ്ടല്ലോ. പരിസരത്തെ കണ്ടുകഴിഞ്ഞാ.
പറഞ്ഞു വിട്ടത്. ഇങ്ങനെയല്ലാതെ എനിക്ക് വേറൊരു ശത്രുവില്ല കേട്ടാ, സത്യമിട്ട് പറയാ. ആശാനേ എവിടെയുള്ളത്? വന്നല്ലോ, മിഷൻ കംപ്ലീറ്റഡ്. യെസ് ചേട്ടാ, ഇളങ്ങും ചേട്ടാ. അയ്യോ അയ്യോ അയ്യോ, അവന്മാരോട്ടുള്ള കൂട്ടുകെട്ട് വേണ്ടെന്ന് പറഞ്ഞതല്ലേ? കാര്യം എന്താന്ന് പോലും ഞാൻ പറഞ്ഞില്ല. ഇയാൾ എങ്ങോട്ടാ ഓടുന്നത്? എന്റെ മോൻ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഇതെന്താ സംഭവിക്കുന്നത്? ഈ പയ്യൻ എന്നും ചൊല്ലി നാടയ്യ, തലവരകൾ മാറി പോയതു കണ്ടോ കണ്ണിമയാൽ. തരികിട ഈ പയ്യൻ എന്നും ചൊല്ലി നാടയ്യ, തലവരകൾ മാറി പോയതു കണ്ടോ കണ്ണിമയാൽ. തരികിട ഈ പയ്യൻ തല ഉയർത്തും നാളയ്യ, തലവര മാറി വന്നു നാടിൻ മുന്നിൽ നിൽപ്പയ്യ. ഉയരെ നിന്നാൽ നാളെ എല്ലാം കയ്യിൽ കൊണ്ടോരാം. അയ്യയോ വിശ്വാസങ്ങൾ വിശ്വമാകെ നിൽപ്പത്, ഗപ്പിലോരട്ടിൻ പണി വെക്കും അപ്പൻ ഉണ്ടായാൽ. കീരാമുട്ടി കൊണ്ടു കിട്ടണ തല്ലു ബാക്കിയ. ആട് പാൽക്കിനിക്കും ഫിഗർ മിസ് കാലടിക്കും പയൻ സോ നെഞ്ചകത്തെ പഞ്ചർ മാറ്റും. നാട് മൊത്തം കണ്ണുമിഴിക്കും അച്ഛൻ വന്ന് പാലെടുക്കും. കൂട്ടുകാരെ വിളിച്ചു കൂട്ടും വരും വരുണ്ട. ആട് പാൽക്കിനിക്കും ഫിഗർ മിസ് കാലടിക്കും പയൻ സോ നെഞ്ചകത്തെ പഞ്ചർ മാറ്റും. നാട് മൊത്തം കണ്ണുമിഴിക്കും അച്ഛൻ വന്ന് പാലെടുക്കും. കൂട്ടുകാരെ വിളിച്ചു കൂട്ടും വരും വരുണ്ട. സ്നേഹം എന്താണെന്നറിയാമോടാ? സൗഹൃദം എന്താണെന്നറിയാമോടാ? സൂര്യനാടാ, ദേവനാടാ, എന്റെ കൂടെ പഠിച്ച രാജനാടാ, മണി, നെൽസൺ, ജയനൻ, സന്ദീപ്, ദേവൻ, രാജു, മോഹൻ, ക്രിസ്റ്റഫർ, ഗോപാലകൃഷ്ണൻ. എടാ എന്നെ വിട്ടുപോയടാ. ഒരു പ്രോബ്ലം വന്നാൽ നിനക്ക് എപ്പോഴും ഈ ഫോണിൻ ഫ്രണ്ട് ഓപ്ഷൻ ഉണ്ടടാ. ചിങ്കക്കുട്ടി മൂന്നും ഇപ്പോ ലെവൽ മാറ്റി ചേർന്നടാ. നാടിളക്കി പോസ്റ്റർ അടിച്ച് നാട്ടാറെ കാട്ടടാ. ചെസ്സിലെ കുതിര പോലെ പയ്യൻ തുള്ളി പോകണേ. ഓപ്പൻ ഉണ്ട് എല്ലാരുമേ പതുങ്ങി ഒളിഞ്ഞു മറയണേ. കണ്ണിക്കറു പണിഞ്ഞ കർണികാരമാണിവർ. അപ്പപ്പോ ഫ്രണ്ട്സിനോട് ട്രീറ്റ് തറാൻ ചൊല്ലടാ. എല്ലിലെ ഉറുപ്പ് കയ്യാൽ ടെസ്റ്റ് എടുത്ത് നോക്കണ. മച്ചാമാരോ കൊടുത്ത കാശിൻ മേലെ ഓവറാക്കണ. ആട് പാൽക്കിനിക്കും ഫിഗർ മിസ് കാലടിക്കും പയൻ സോ നെഞ്ചകത്തെ പഞ്ചർ മാറ്റും. നാട് മൊത്തം കണ്ണുമിഴിക്കും അച്ഛൻ വന്ന് പാലെടുക്കും. കൂട്ടുകാരെ വിളിച്ചു കൂട്ടും വരും വരുണ്ട. ആട് പാൽക്കിനിക്കും ഫിഗർ മിസ് കാലടിക്കും പയൻ സോ നെഞ്ചകത്തെ പഞ്ചർ മാറ്റും. നാട് മൊത്തം കണ്ണുമിഴിക്കും അച്ഛൻ വന്ന് പാലെടുക്കും. കൂട്ടുകാരെ വിളിച്ചു കൂട്ടും വരും വരുണ്ട. മാതാപിതാ ഗുരു ദൈവം ചൊല്ലിയ കാരണവന്മാർ ഫ്രണ്ട്സിനെ വിട്ടുപോയി എങ്കിലും നെഞ്ചിലെ കല്ലിൽ ഞങ്ങൾ കൊത്തിയ രൂപം അവരവർ. മലതിലും അവർ ഗുരുവായി കൂടെ നിൽക്കും ദൈവമായി. നാല് പാടി കവചമാകും സൗഹൃദങ്ങൾ ഉയരട. സ്നേഹം എന്താണെന്നറിയാമോടാ? വ
വാടാ ഒനട തലയാ, അവൻ നിന്റെ മകനാണല്ലേ, അതുകൊണ്ടാ ഓടിക്കാൻ തന്ന കാശ് അവന് കൊടുത്ത് ആടിപ്പിച്ചത്. ടാലന്റ് ഉള്ള പിള്ളേരാ. എടാമൊട്ടെ, നിന്നെ പോലെ ഒരു അപ്പനുള്ളത് കൊണ്ടാ ഞാനിന്ന് ഇങ്ങനെ ആയത്. നിന്റെ സ്ഥാനത്താ ഞാനിപ്പൊ നിക്കുന്നത്. നീ ആ പിള്ളേരനെ ഉപദ്രവിച്ചെന്ന് ഞാൻ അറിഞ്ഞ. പേയ്മെന്റ് പോലും വാങ്ങിക്കാതെ നിന്റെ കഥയാൻ കാണട്ടെ. അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യും. പിള്ളേര് നല്ല ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നെ, നല്ല പോലെ വെട്ടി വിഴുങ്ങാടോ നമുക്ക്. നന്നായി വരുമ്പോ എന്തുണ്ടെങ്കിലും വിളിക്കാൻ മറക്കരുത്. സത്യമായിട്ട് ഞാൻ പറയാ, നിങ്ങൾ മൂന്ന് പേരും മുന്നോട്ട് വരും. താങ്ക്സ് ചേട്ടാ. ഇതൊരു ചെറിയ ട്രീറ്റ് അല്ലേ? ബിസിനസ് ഒന്ന് പിക്കപ്പ് ആകട്ടെ, അതിനുശേഷം ചേട്ടനെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ബിയറിനകത്ത് മുക്കി എടുക്കുമോ ഇല്ലെന്ന് നോക്കിക്കോ. കുറെ നാളത്തെ സ്വപ്നമാ. ഇതിനെല്ലാം കാരണക്കാരൻ ആ ശിവയാ. ചേട്ടൻ നോക്കിക്കോ, ഇനി വെച്ചടി കേട്ടോ. അതൊക്കെ ശരിയാ, ഇതാദ്യത്തെ പ്രോജക്റ്റ് അല്ലേ, ഇപ്പഴിങ്ങനെ വെള്ളമൊഴിച്ച് നടക്കാമോ? അത് തെറ്റാ. പക്ഷെ എന്റെ മനസ്സിന്റെ വേദന തീർക്കാനാ ഞാൻ വെള്ളം അടിക്കുന്നേ, അത് ശിവയ്ക്ക് അറിയാം. ഡോ, ഓംലെറ്റ് തരാൻ വല്ല താല്പര്യമുണ്ടോ? പക്ഷെ നമ്മുടെ പിള്ളേര് നന്നായിട്ടാ ജോലി ചെയ്യുന്നത്, അതിന് നിനക്ക് എന്തിനാ വേദന എടുക്കുന്നത്? ചേട്ടൻ കുടിക്കുന്നത് എന്തിനാ? വെറുതെ പറ എന്തിനാ കുടിക്കുന്നത്? അതുകൊണ്ട് വെള്ളം അടിക്കുന്നില്ലേ? എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തോണ്ട് വെള്ളം അടിക്കുന്നു. നീ പോട അവിടെ നിന്ന്. നമ്മുടെ നാട്ടിലാത്ത പെൺപിള്ളേരാ, നല്ലൊരു പെണ്ണെ കണ്ടുപിടിച്ച് കെട്ടിക്കൂടെ. കറക്റ്റ്, നമ്മുടെ നാട്ടിൽ പെൺപിള്ളേർക്ക് കുറവൊന്നുമില്ല. പക്ഷെ നല്ല പിള്ളേരെ കിട്ടാൻ ബുദ്ധിമുട്ടാ. കറക്റ്റ്. ഇവന്മാരൊക്കെ പ്രേമിച്ച് ചതിക്കുന്നത് കണ്ട് ഞാൻ വെറുതെ ഇരിക്കണമെന്നാണോ നീ പറയുന്നത്? ഇവന് അത്രയ്ക്ക് വലിയ ആളാ? എടി, എല്ലാരും നോക്കുന്നു പറഞ്ഞില്ല. കാണണ്ടേ, എനിക്കാരെയും പേടിയില്ല. ഇവന്മാരൊക്കെ പ്രേമിച്ചോണ്ടിരുന്നാലും കുടി നിർത്തില്ല, ഇനി അത് പൊട്ടി പാളിസായാലും നിർത്തില്ല. ഇവനൊക്കെ പെൺകുട്ടികളെ ജീവിതം വെച്ചാ കളിക്കുന്ന കുടിയന്മാര്. വാടി, നമുക്ക് പോവാം. നീയൊക്കെ പെൺകുട്ടികളല്ലേ, അടക്കോ ഒതുക്കോ ഒന്നും പറഞ്ഞു തന്നിട്ടില്ലേ? ഇട്ടിരിക്കുന്ന ഡ്രസ്സോ ഇങ്ങനെയാണ്, അപ്പൊ ചെയ്യുന്ന പണി അങ്ങനെയാണോ? ഇന്നാ കുടി. ഇനി എന്തൊക്കെ നമ്മൾ കാണാത്ത കേസാണോ? ഞാൻ എസ് സിയോട് സംസാരിക്കാം, നിങ്ങൾ വിട്ടോ. എന്താ വീരരാഘവ, ഇതൊക്കെ ഒരു പ്രോബ്ലം ആണോ? തെറ്റന്റെ മോളുടെ പേരില്ല, പക്ഷെ ആ ചെറുക്കൻ ചെയ്തതും ശരിയല്ല. ഫ്ലാറ്റ് ഡീലായിട്ട് അങ്ങ് തീർക്ക്. ഓക്കെ, ആശുപത്രി ചെലവ് ഞാൻ നോക്കിക്കോളാം. ഓക്കെ ആണോ? ശേഖരട്ടാ, ഈ ചെയറൊക്കെ നാളെ രാവിലെ തന്നെ ഇടാൻ പറയണം കേട്ടോ. ചേട്ടാ ചേട്ടോ, ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ എങ്ങനെയാ? നീ എന്താണ് നോക്കിയിരിക്കുന്നത്? എഴുന്നേപ്പിച്ചു വിടെ ബ്രോ, ബാനറൊക്കെ റെഡിയല്ലേ? എല്ലാം ഓക്കെ ബ്രദർ, അടിച്ചു പൊളിക്കാം. ഹലോ മാഷേ, സത്യമായിട്ട് നിങ്ങൾക്ക് പാചകം അറിയാവോ? വലിയ പാചകമൊക്കെ അടിക്കുന്നുണ്ടല്ലോ, ഒരു ക്യാരറ്റ് മര്യാദയ്ക്ക് കട്ട് ചെയ്യാൻ അറിയില്ല. ശിവ, ഇവനിങ്ങനെ ശല്യം ചെയ്യണ്ട, എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ചുമ്മാ അങ്ങനെ ശല്യം ചെയ്യാതെ വേറെ പണിയില്ല. അത് പിന്നെ സന്തോഷമല്ലേ? വളരെ നന്ദിയുണ്ട് കേട്ടോ, പാരന്റ്സിന്റെ സപ്പോർട്ടില്ലാതെ ഈ കല്യാണം നടത്തി തന്നതിൽ ഒരിക്കലും മറക്കില്ല. അയ്യോ, ഇങ്ങനെ പേടിപ്പിക്കല്ലേ. ഫസ്റ്റ് കല്യാണം ആയതുകൊണ്ട് ഫ്രീ ആയിട്ട് ചെയ്തു തരാന്ന് പറഞ്ഞ്. അടുത്തതിന് നിങ്ങൾ വേണം ഞങ്ങളെയൊക്കെ സഹായിച്ച് ബിസിനസ് ഒന്ന് പോക്കി തരാനല്ലേ. ഫ്യൂച്ചർ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കല്യാണമൊക്കെ നടക്കാനുള്ളതല്ലേ? തീർച്ചയായും ബ്രദർ, ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ മാരേജ് എല്ലാം തന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്യും. ആ, അത് കേട്ടാ മതി. രാജു എവിടെ? എവിടെ? ആ വരവ് കണ്ട ഫോൺ ചെയ്ത് എടുക്കറിയില്ല. ഇല്ല, ഫോണ് ചാർജിലിട്ടിട്ട് അത് ചാർജിലിട്ടിട്ട് സ്വിച്ച് ഇട്ടോടാ. ജോലി സമയത്ത് കുടിക്കരുതെന്ന് എന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ? കുടിക്കുമ്പോൾ തന്നെ ജോലി ഇരുന്നത്. അല്ല, കുറച്ചേ കുടിച്ചുള്ളൂ, നിനക്കറിയില്ല ഞാൻ. പോടാ മദ്യപാനി, പോടാ. ഡാ, ആരാടാ ഇന്നലെ പെയ്ത മഴയിൽ ഇന്ന് മുളച്ച കുരുപ്പാ? ഈ ഏരിയയിൽ എന്റെ ഓർഡർ ക്യാൻസൽ ചെയ്ത് തന്നെ തെറ്റാണ്. ആ ഓർഡർ എടുത്തവൻ ആരാടാ? ഓഹോ,
ജോലിയും കൂലിയും ഇല്ലെന്നും പറഞ്ഞ് കറങ്ങുമല്ലേ എന്ന് കരുതി വല്ല ജോലിക്കും പോന്ന് പറഞ്ഞപ്പം എനിക്കിട്ട് തന്നെ തേക്കുവാണോടാ? ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടാ ഇവിടം വരെ എത്തിയെന്നറിയാം നിങ്ങക്ക്? ബിസിനസ്സൊക്കെ കളിതമാശയോ നിങ്ങക്ക്? കാലത്ത് 8 മണിക്ക് കട തുറക്കണമെങ്കിലേ 4 മണിക്ക് എഴുന്നേറ്റ് വർഷത്തിലെ 365 ദിവസം ഉറക്കം വിളച്ച് കഷ്ടപ്പെട്ട ബിസിനസ്സാടാ ഇത്. എന്റെ അമ്മയായാലും ശരി എന്റെ പിള്ളേരായാലും ശരി മാസക്കണക്കിന് മുഖം പോലും കാണാതെ അധ്വാനിച്ചവനാ ഞാൻ. ഇത്രേ അധ്വാനിച്ചുണ്ടാക്കിയ കാശിലേ കഴിക്കുന്ന ഭക്ഷണം പോലും ദഹിക്കാതെ അലഞ്ഞിട്ടുണ്ട് ഞാൻ. എടാ, റിയോയിനെ കുറിച്ച് പറയുന്നവനൊന്നും ഒളിമ്പിക്കിൽ ഓടാനും പറ്റില്ല, ജിയോയിനെ കുറിച്ച് പറയുന്നവൻ അംബാനിയും ആവില്ല. എടാ, ഈ ബിസിനസിന് വേണ്ടി തലമുറ തലമുറയായിട്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഞാൻ അധ്വാനിച്ചിട്ടുണ്ടാ. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് ഇത് ഫസ്റ്റ് പ്രോജക്റ്റ് ആട്ടോ. പക്ഷെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭാവി ആയതുകൊണ്ട് എന്താ എന്താ ഓക്കെ ആ ശരി ശരി. ശിവ ശിവനെ വിളിക്കുന്നുണ്ട്. എന്താ താഴേക്കൊന്നെ? നിങ്ങളെ ഒരിക്കലും വളരെ നന്ദിയുണ്ട്. സത്യമായിട്ട് മനസ്സ് നിറഞ്ഞു പറയണം, നിങ്ങളുടെ നല്ല മനസ്സിന് നിങ്ങൾ 3 പേരും ഇങ്ങനെ എപ്പോഴും ഒത്തൊരുമയോട് കഴിയണം. നിങ്ങളുടെ ബിസിനസ് നന്നായി പോകാൻ ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. വളരെ നന്ദിയുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് നടത്തി കൊടുക്കുന്ന കല്യാണം ഇത്. ഞാൻ മനസ്സ് തുറന്ന് പറയാ, ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയിക്കോളൂ, അച്ഛനും അമ്മയൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കും. എന്റെ വീട്ടിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇവിടെ വീട്ടിലാ. അതൊക്കെ അവർ അംഗീകരിച്ചോളൂ, നിങ്ങൾ പേടിക്കണ്ട. അപ്പൊ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാണ് അത്? അമ്മ, ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി ചേർന്നാ നിങ്ങളുടെ മക്കളുടെ കല്യാണം നടത്തിയത്. ഞങ്ങളെ കൊണ്ട് എത്ര ഗ്രാൻഡ് ആയിട്ട് ചെയ്യാൻ പറ്റിയോ അതുപോലൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാലും അവരുടെ മുഖത്തൊരു സന്തോഷമില്ലായിരുന്നു, കാരണം ഈ കല്യാണത്തിന് നിങ്ങളില്ലായിരുന്നല്ലോ. ആക്ച്വലി പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരൊക്കെ സ്വന്തം അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവണമെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ ചില കാരണങ്ങളാൽ വഴിയില്ലാതെ അവർ ഇതുപോലൊരു കല്യാണത്തിന് ചിലപ്പോൾ ഇറങ്ങിത്തിരിക്കാറുണ്ട്. അതുകൊണ്ട് അവര് എല്ലാം ഒതുക്കി വെക്കുകയാണെന്നുള്ള അർത്ഥമൊന്നുമില്ല, പക്ഷെ അവരുടെ മനസ്സിലെപ്പോഴും ഉണ്ട്. അച്ഛന്റെ അമ്മയുടെ മനസ്സിലൊരിക്കലും എതിർപ്പില്ല, പക്ഷെ കൂടെയുള്ളവരുടെ കുറ്റപ്പെടുത്തലാണ് കാരണം. ശരിക്കും തുറന്നു പറഞ്ഞാൽ മക്കൾ പ്രേമിച്ചാൽ ബന്ധുക്കളെ എല്ലാം ഭയന്നിട്ട് സ്വന്തം മക്കളെ കൊല്ലുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, കുട്ടികളെ കൊല്ലണമെന്ന് വിചാരിക്കുന്ന അവർക്ക് ഇത്ര ദേഷ്യം ഉണ്ടെങ്കിൽ ജീവിക്കണമെന്ന് വിചാരിക്കുന്ന അവർക്കും ഉണ്ടാവില്ലേ ഇങ്ങനെയൊക്കെ? നിങ്ങൾ വേണമെങ്കിൽ പേരൻസ് സപ്പോർട്ട് ഇല്ലാതെ കല്യാണം കഴിക്കുന്ന അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. താലി കെട്ടുന്ന സമയത്ത് അവരോടൊപ്പം നിങ്ങളില്ലെങ്കിൽ ജീവിതാവസാനം വരെ അവർക്ക് വേദനയായിരിക്കും. നിങ്ങളുടെ സമ്മതമില്ലാതെ കല്യാണം കഴിച്ച അവർക്ക് ഇത് കൂടുതൽ എന്ത് ശിക്ഷയാണ് കൊടുക്കാനുള്ളത്? തെറ്റായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ക്ഷമിക്കണം. അമ്മേ, എന്താടാ? നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റ് അല്ലേ, ചുമ്മാ അടിച്ചു പൊളിച്ചു കേട്ടാ. നേരാണോ? അതേമേ, നേരി കണ്ടല്ലേ അറിയുള്ളൂ. ചുമ്മാ ഇവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരുന്ന, സോറി, പാചകം ചെയ്തോണ്ടിരുന്നാൽ എങ്ങനെ അറിയുന്നേ? അത് പിന്നെ അമ്മേ, എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല പ്രധാനം, അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ് പ്രധാനം. സാറേ, ആരാ വേണ്ടത്? ശിവ സാറിനെ കാണാനാ. ശിവ സാറോ? അതെ സാറേ. അകത്തുണ്ട്. വളരെ നന്ദിയുണ്ട് മോനെ, ഞങ്ങളില്ലാതെ തന്നെ ഞങ്ങളുടെ മകളുടെ കല്യാണം ഗംഭീരമായിട്ട് നടത്തി. ഇനി എനിക്ക് വാക്കുകളൊന്നുമില്ല. ഞാൻ ഉള്ളത് തുറന്നു പറയട്ടെ, ഇതുപോലൊരു കുഞ്ഞിനെ കിട്ടിയതിൽ ദൈവത്തിനോട് നന്ദി പറയണം. എന്താ വെച്ചാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കളഞ്ഞേ കല്യാണ പെണ്ണെ, ഇവരൊക്കെ ഇപ്പൊ തന്നെ സന്തോഷമായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അവസാന നിമിഷം വരെ നിങ്ങളും സന്തോഷം കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, എല്ലാരും കൂടി എന്തെങ്കിലും ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വരണം. തീർച്ചയായും. ബ്രോ, താങ്ക്സ് ബ്രദർ. അടിച്ചു പൊളിക്കല്ലേ. ആ നടക്കട്ടെ നടക്കട്ടെ. ആ പിന്നെ ഈ ഫ്രണ്ട്സിനൊക്കെ കല്യാണം കഴിക്കാതെ എന്തെങ്കിലും പ്രശ്നമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കാം. തീർച്ചയായും. ഇത്ര വർഷമായില്ലേ നിങ്ങൾ കുടുംബം നോക്കുന്നു, എന്റെ മോനെ കണ്ടുപഠിക്കി. ഒരു കുടുംബം മുഴുവൻ വീടന്വേഷിച്ച് വന്ന് അവനെ പ്രശംസിച്ചു പോകുന്നു. അവൻ അതിനുള്ള കഴിവുണ്ടെന്നേ, അവന് ബിസിനസ്സിനുള്ള തുക നമുക്ക് കൊടുക്കാമായിരുന്നു. നിങ്ങൾക്ക് മാത്രമേ അവൻ ഒന്നിനും കൊള്ളൂല്ല എന്നുള്ള ചിന്തയുള്ളൂ. എടി, അവൻ കാശ് കൊടുത്ത ആൾക്കാരെ റെഡിയാക്കിയതാ. അവനെ ഞാൻ ഇത്രയും അച്ഛനെ ദ്രോഹിച്ചിട്ടുണ്ടോ? എന്ത് ഇങ്ങനെയൊക്കെ അച്ഛൻ പറഞ്ഞു കളയുന്നേ? എന്റെ അമ്മേ, ശരിക്കും എന്റെ അച്ഛൻ തന്നെയാണോ ഇങ്ങനെ അടി വാങ്ങുന്നേ? അമ്മയുടെ ഈ ടെൻഷൻ കണ്ടിട്ട് ആ ഒരു കാരണം കൊണ്ട് മാത്രം വിശ്വസിക്കായത്. ഹ്,
സമയം 8:30 ഇനിയും കട തുറന്നിട്ടില്ല. കച്ചവടത്തിന്റെ ലക്ഷണം കണ്ടില്ലേ? എന്നാടാ കട തുറക്ക. ഗുഡ് മോർണിംഗ് ചേട്ടാ. എടാ രാജു എവിടെ? പറഞ്ഞിട്ട് പോയാലല്ലേ അറിയത്തുള്ളൂ. അവൻ ദിവസം എങ്ങോട്ട് പോകുന്നുണ്ട്? നീ എന്നോട് ചോദിക്കുന്നില്ല. ചേട്ടാ രണ്ട് ചായ. ഇവൻ എവിടെ കെട്ടിയെടുത്തത്? ലുലു വരെ ഒന്ന് പോണം. ആഗ്രഹിക്കോ? ഒന്ന് മിണ്ടായിരിക്കാൻ പറ കേക്കില്ലെന്ന് വെച്ചാ എന്റെ അമ്മോ എന്തേ കാണിച്ച ഇടിച്ചളഞ്ഞല്ലേ? സോറി സോറി ബ്രദർ, അറിയാതെ സംഭവിച്ചതാ. സോറി. അല്ല എന്തേ കാണിച്ച? ചെറിയ പരിക്കൊക്കെ ഉള്ളൂ. മോലാളി ഇരുന്നിട്ടേ സംസാരിക്കുള്ളൂ. ഉത്തരം പറഞ്ഞിട്ട് പോണേ. ഉത്തരവല്ലേ? ഇതാ ഇപ്പൊ പറയാം. ചോദ്യം ടഫായിട്ട് ചോദിക്കല്ലേ. അയ്യേ എടാ ഇടിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് പോണേ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? എടാ വെറുതെ ഇരുന്ന ഫാമിലി മാൻ അടിച്ചിട്ട് നീ അങ്ങ് വെറുതെ പോവാ. അറ്റന്ന് തന്നാണ്ടല്ലോ. ഹോസ്പിറ്റലിലേക്ക് വിളിച്ചോണ്ട് പോടാ. ഓട്ടോ വരുന്നു. ഓട്ടോ നിർത്തേ. അവൻ എന്തെങ്കിലും സംഭവിച്ചാ അവന്റെ ജീവൻ എങ്ങനെയും പോയാലുണ്ടല്ലോ. തലയിൽ ഒരു ചെറിയ പരിക്ക് പറ്റി എന്നെ ജീവൻ പോവാ അത് എന്നൊക്കെ പറഞ്ഞോണ്ട്. എന്ത് ചെറിയ പരിക്കോ? നരമ്പിലാടാ. അവർ മദ്യപിച്ചിട്ടുണ്ട്. ബോധം വന്ന ശേഷം കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്യാം. ഹലോ ബ്രദർ, ഇയാള് വെള്ളം അടിച്ചെന്ന് പറയുന്നു. ഇവരിത് കണ്ടുപിടിച്ചു. കുടിച്ചെങ്കിലോ? രാവിലെ ഒരു പെഗ് അടിച്ചു, അതാണ് എത്ര വലിയ കാര്യം. എടോ ഞങ്ങള് വെറുതെ ഇരിക്കല്ലായിരുന്നു. നീയല്ലേ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചത് അല്ലേ? ഇപ്പൊ എങ്ങനെയാവും ജോലിക്ക് പോവാ? അതൊന്നും എനിക്ക് അറിയണ്ട. 10,000 രൂപ എടുത്തു വെക്ക്, അല്ലെങ്കിൽ ഉണ്ടല്ലോ കളി മാറും. 10,000 രൂപ ബ്രദർ, എന്റെ അത്രയും പണമൊന്നും ഇല്ല. എടോ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് ആരോടെങ്കിലും കൊണ്ടുവരാൻ പറ എന്താ റോബർട്ട്? ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ രാജ് ഇവിടെ ഒരു പണിയും ചെയ്യുന്നില്ല കേട്ടോ. മുതലാളിയായിട്ട് കൂടി ഈ പണി മുഴുവൻ ചെയ്യുന്നത് ഞാനാ. നമ്മൾ വെള്ളം അടിച്ച് കറങ്ങി നടക്ക്. പറയുമ്പോ ഇല്ല പറയൂ മിസ്റ്റർ രാജു. ആ അളിയ റോഡിലൊരു ചെറിയ ആക്സിഡന്റ്. ആക്സിഡന്റോ? ഇല്ല എനിക്കൊന്നും ഇല്ല. വേറൊരാൾക്ക് ലൈറ്റ് ആയിട്ട് പരിക്കുണ്ട്. ലൈറ്റോ? ലൈറ്റ് പരിക്കാനോടാ? ഒന്ന് വെറുതെ ഇരിക്കുക. എത്ര വലിയ പരിക്കാ പറ്റിയിരിക്കുന്നത്? ലൈറ്റ് എന്ന് പറയുന്നല്ലോടാ. നീ ഫോൺ ഒന്ന് കൊടുത്തേ. നീ ഒന്നും കേക്കണ്ട, മിണ്ടായിരിക്ക. ചേടാ എന്റെ ഫ്രണ്ട് എന്തോ സംസാരിക്കണം. മുഖപരിചയം ഇല്ലാത്തവരോടൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഇഷ്ടമുണ്ടെങ്കിൽ അയാളോട് ഇങ്ങോട്ട് വരാൻ പറ. അളിയോ നീ അവിടെ തന്നെ നിക്കേ. ഞാൻ വരുന്നവരെ കാശൊന്നും എടുത്ത് കൊടുത്തേക്കരുത്. ഓക്കേ നമുക്ക് പോയേക്കാം. എന്റെ ഫ്രണ്ട് വരുന്നുണ്ട്. വരട്ടെ, വന്നിട്ട് എന്തെങ്കിലും കീറി കളയുക. ന്യായമാണെങ്കിൽ അല്ലെങ്കിൽ ശരി, അന്യായമാണെങ്കിലേ. അയ്യോ നിന്റെ തല കൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊടുത്താൽ ശരിയാവല്ലേ? ഇതൊന്നും എന്റെ പണിയല്ല, അവന്റെയാ. എന്താ ബോസ് എങ്ങനെ അടിക്കുന്നത്? പരിക്ക് പറ്റിയത് ട്രീറ്റ്മെന്റ് അല്ലേ ചോദിച്ചത്? ഏത് ഹോസ്പിറ്റലാണെങ്കിലും ഓക്കെ ആണ് ബോസ്. ഇയാള് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വേണമെന്ന് പറഞ്ഞത്. ഈ ദൈവത്തിനെ കണ്ട അതിന്റെ വെറുതെ വിടുന്നത്? അല്ലെങ്കിൽ കയ്യൊക്കെ കണ്ടതല്ലേ നീ? നീ ന്യായത്തിന് വേണ്ടി അന്യായത്തിന് വിളിച്ചോണ്ട് പോലെ കൊല്ലു. അളിയ കൊള്ളയടിക്കുന്ന കണ്ടില്ലേ? എടാ ഫോൺ അടിക്കുന്നടാ, ഫോൺ ഫോൺ. പറയടാ. ഇവിടെ കസ്റ്റമർ വന്നിരിക്കുന്നു, എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാന്നറിയോ? നീ ഒന്ന് സമാധാനിപ്പിക്കെ. എന്ത് പറഞ്ഞ സമാധാനിപ്പിക്കാനാണ്? ഹലോ അളിയ, ഞാനിവിടെ എന്തിനാ വന്നെന്നറിയോ? നിന്നോട് ഞാൻ ഒന്ന് ചോദിച്ചല്ലോ. ഇവന് കേടുപ്പ് കിടക്കോ? കമ്മിങ് സൂൺ സാർ. ഇതിന്റെ ഇത്ര നേരം എത്തിയല്ലോ. വലിയ ക്ലയന്റ് ആണല്ലോ. ഒന്ന് പെട്ടെന്ന് കയറിയോ. നീ എവിടെ പോരുമേ സാറേ? സാറേ
ജ്യൂസ് ജ്യൂസ് കഴിച്ചാ. സോറി സാർ, കുറച്ച് ലേറ്റായി പോയി. പറയൂ സാർ. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയാണ്. എന്റെ പേരക്കുട്ടിയുടെ കല്യാണം ഗംഭീരമായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്റെ മോൻ ഇവിടുത്തെ കാര്യം പറഞ്ഞു, അതുകൊണ്ട് ഇവിടെ നന്നായിട്ട് നടത്തി തരണം. എന്താ പൊളിച്ചെടുക്കാവുന്നേ? എന്താ മോനെ ഇത്? കല്യാണ കാര്യം പറയാൻ വന്ന പോയത് അടിപൊളിയാക്കണ കാര്യം പറഞ്ഞോണ്ടിരിക്കണേ. സൂപ്പറായിട്ട് ചെയ്യാനാ അവന് ഉദ്ദേശം. വിചാരിക്കുന്ന ഒരു സാധാരണ കല്യാണം അല്ല അത്. ഒരുപാട് വി ഐ പിസ് വരുന്നൊരു കല്യാണാ. മനസ്സിലായി സാർ, നിങ്ങള് വിശ്വസിച്ച് തരൂ, ഞങ്ങൾ നന്നായിട്ട് ചെയ്തു. നാലു പേര് നല്ലത് പറയണം. അത് നമുക്ക് പറയുക സാർ. നിങ്ങള് പെണ്ണിന്റെ പേര്, ചെറുക്കന്റെ പേര്, പിന്നെ അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം പറയൂ സാർ. ചെക്കന്റെ പേര് സതീഷ്, ചേച്ചിയുടെ പേര് പ്രിയദർശിനി. നമ്പർ 6 കെ പി റോഡ് ബസ് സ്റ്റാൻഡിന് അടുത്താ. സാറ് എന്നോട് ക്ഷമിക്കണം, അത് പിന്നെ ഇത് വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യാം. കളിയാക്കണേ നിങ്ങള്. എന്റെ ഈ മോൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കണത്. എനിക്കെന്താ വേറെ പണിയൊന്നുമില്ല വിചാരിച്ചു നിങ്ങള്. ഇത് നടക്കില്ല സാർ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വേറെ ആരെങ്കിലും ചെയ്തോളൂ. എന്താടാ തമാശ കളിച്ചോണ്ടിരിക്കുക നിങ്ങള്? എനിക്കടാ സാർ കുറച്ച് മര്യാദക്ക്. എന്ത് മര്യാദടാ? ഒരു പഴഞ്ചൊല്ല് നിനക്കറിയാമോ? എടുക്കുന്നത് ഭിക്ഷ, യാത്ര പല്ലക്കിലും. ഞാൻ സംസാരിക്കും. എഴുന്നേക്കടാ, വേറെ എങ്ങും കടയില്ലാത്ത പോലെ അല്ല. എന്തോ നടക്കും ഇതൊക്കെ. സാറേ മോനെ നീ ഒന്ന് പറ. സാറേ അവൻ എന്തോ ദേഷ്യത്തിന് പറഞ്ഞു. ആയിരം പ്രശ്നങ്ങളുണ്ടാവും, അതൊക്കെ തീർക്കാൻ ഞങ്ങളെ പോലെ ആളെ കിട്ടിയുള്ളൂ. നിങ്ങക്ക് ഒരു വലിയ മനുഷ്യന്റെ അടുത്ത് എങ്ങനെ സംസാരിക്കണതൊരു മര്യാദ പോലും. സാറേ ഇങ്ങോട്ട് വാ. ദേഹടാ ഇവിടെ ഒരു കടയുണ്ട്, വാടമോനെ. കച്ചവടം നടത്താൻ കണ്ടില്ലേ? വരൂ സാറേ, വരൂ സാറേ, വരൂ സാറേ. നമസ്കാരം. വരും മോനെ, ഇരിക്കും സാറേ. സാറേ എന്താ കാര്യം? ആരുടെ കല്യാണം? സാറിനെയാണോ? എനിക്കോ? എന്റെ പേരക്കുട്ടിക്കാണ്. ആണോ? സാറിന്റെ അയ്യൊക്കെ അടിച്ച സാറിന് കല്യാണം കഴിക്കാം. ബഹുമാനമില്ലാത്ത പിള്ളേരാ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്ത് ജോലിയാണ് അതിന്റെ ഡീറ്റെയിൽ ചോദിച്ചാ പോരെ. ഇവൻ എന്തിനാ പെണ്ണിന്റെയും ചെറുക്കന്റെ ഒക്കെ പേര്? ഞാൻ ആൽബം കാണിക്കാം, നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാ പറഞ്ഞാ മതി. ഡേറ്റ് പറഞ്ഞ പെട്ടെന്ന് തന്നെ തീർക്കാലോ. ആൽബം വേഗം കൊണ്ടുപോടാ. ഇന്ന് സാറേ ഇതിലുള്ള മണ്ടപമൊക്കെ നോക്കിട്ട് ഏതാ ഇഷ്ടോ എന്ന് പറ. എനിക്കിപ്പോ ആൽബം നോക്കാനുള്ള സമയമില്ല കേട്ടോ. ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നത് തന്നെയാ നല്ലത്. ആയിക്കോട്ടെ, നമുക്ക് നേരിട്ട് തന്നെ പോയി കല്യാണ മണ്ഡപം കാണാം. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മുടെ വണ്ടി തന്നെ പോകാം. മോനോട് ഇവിടെ കൊണ്ടുവിടാൻ പറ. ഇനി വന്നേ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരും. കടന്നു വയ്ക്കോ. പിക്കപ്പിന് BMW. ആ അത് എത്ര വലിയ ഓർഡർ ആയിരുന്നു? നീ എന്തിനു വേണ്ടെന്ന് പറഞ്ഞേ? ഷട്ടർ ഇടടാ. ആ ഷട്ടർ അടയ്ക്കാൻ. ഡാ താക്കട, മൂഡ് ശരിയല്ലെങ്കിൽ കടയും അടച്ചാ മതി. ആദ്യത്തെ പെഗ് അടിക്കാൻ ആ പാട്. ബ്രോ, കാൻ ഐ സിറ്റ് ഹിയർ? താങ്ക് യു, താങ്ക് യു. അളിയാ, എന്നോടുള്ള ദേഷ്യമൊന്നും നീ കസ്റ്റമറിനോട് കാണിക്കരുത്. അല്ല നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? അതാദ്യം പറ. ഡാ മണി, നീ മിണ്ടാതിരിക്കണേ, ഞങ്ങളല്ലേ സംസാരിക്കുന്നേ. ഡാ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ച കാര്യം അവൻ ചോദിച്ചത്. നീ ചോദിക്കണം, ഞാൻ പറയാം. ഇവൻ ചോദിച്ചാൽ ഞാൻ പറയത്തില്ല. ഹലോ, ഞാൻ ആ കടയുടെ ഓണറാ, എനിക്കതിനുള്ള റൈറ്റ്സ് ഉണ്ട്. നീയോ ഓണർ? നീ ഓണറാണെന്ന് ഞങ്ങൾ പറഞ്ഞല്ലേ. നീ അറിഞ്ഞത് പൊളിറ്റിക്സ് കളിക്കോ? കംപ്ലൈന്റ് കൊണ്ട് പല്ലു പിടിക്കും ഞാൻ. എങ്കിൽ ഞാൻ തന്നെ ചോദിക്കാം. പറ. പറഞ്ഞാ മതിയാവല്ലേ? പറയടാ, എന്തിനാ ഏരിയക്ക് പോയെ? ഞാനും ഫാമിലി മാറ്റർ എല്ലാവരോടും എന്തിനാ പറയുന്നതെന്ന് കരുതിയത്. എന്റെ അച്ഛന് അവിടെ വേറൊരു സെറ്റപ്പ് ഉണ്ട്. അളിയാ സെറ്റപ്പ് ഉണ്ടാക്കി നീയല്ലേ വെറുതെ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. അളിയ ഇവന് വിശ്വസിക്കല്ലേ, ഇവ പറഞ്ഞ കള്ളവാ. സത്യം പറടാ, ശരിയല്ലേ? ആ എന്തിനാ നോക്കുന്നേ? ഞാനങ്ങ് പേടിച്ചു പോകുന്നു വിചാരിച്ചു. അങ്ങനെ പേടിപ്പിച്ചാലൊന്നും പേടിക്കുന്ന ആളല്ല ഞാൻ. എന്താ പേടിപ്പിക്കണ? ശരി, ഞാൻ തന്നെ വിശ്വസിക്കാം. പക്ഷെ നിനക്ക് എന്നെ വിശ്വാസമല്ലേ. എന്നാ താക്കോലെടുത്ത് മണിയുടെ കൊടു. കടയുടെ താക്കോലെടുത്ത് മണിയുടെ കൊടുക്കാനാ പറഞ്ഞു. അളിയാ എന്തുവാടാ താക്കോലെടുത്ത് ഇവന്റെ കയ്യിൽ? അളിയാ ഒരു കള്ളന്റെ കൊണ്ടുപോയി കൊടുക്കാൻ പറ ഇതിനേക്കാളും ഭേദം അത് തന്നെയാ. ഇങ്ങനൊരു പൊട്ടന്റെ കൈ കൊടുക്കാൻ പറയുന്നു. അതൊക്കെ ശരിയാണ്, അവനൊരു പൊട്ടനായതുകൊണ്ട് അറിയാതെ തുറക്കുള്ളൂ. പക്ഷെ ഒരു കള്ളനോ അത് അറിഞ്ഞോണ്ടേ മോഷ്ടിക്കുള്ളൂ. മനസ്സിലായി. ഇൻഡയറക്റ്റ് ആയിട്ട് എന്നെ കള്ളൻ എന്ന് വിളിക്കോ? അല്ലേ ഫിറ്റായി നമുക്ക് ഇറങ്ങാം. പറ മണി, നിനക്ക് ഇപ്പൊ എന്താ പ്രശ്നം? എടാ നിന്റെ മൗത്ത് നോക്കി ഇവൻ കള്ളൻ വിളിച്ചിട്ട് നിനക്കിതൊരു മനസ്സിലായില്ലേ? കഷ്ടം തന്നെ നിന്റെ കാര്യം. അതെ,
നീ ആ താക്കോലിംഗ് എടുക്ക ആദ്യം. ഇങ്ങോട്ട് എന്നെ വിശ്വസിക്കുന്നതല്ലയോ? വിശ്വാസം ഉണ്ടടാ. വിശ്വാസം ഉണ്ടെങ്കിൽ താക്കോലും വാങ്ങിച്ചാടാ. അതൊക്കെ അവന്റെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ എന്നെ വിശ്വസിക്കുന്നില്ലെന്നല്ലേ അർത്ഥം? നിനക്കിപ്പോ എന്താ പ്രശ്നമേ? ഓ മനസ്സിലായി മനസ്സിലായി. സാറിന്റെ ചെലവിലല്ലേ ഇന്ന് കട്ടിങ് വാങ്ങിച്ചത്? അതുകൊണ്ടാണ് കുറച്ച് ഓവറായിട്ട് സംസാരിക്കുന്നത്. അപ്പൊക്കോ എടാ തടിയ, നീ എന്നെ വിശ്വസിക്കുന്നതല്ലയോ? ഇല്ല. ഏത് പൊത്തിൽ ഏത് പാമ്പാവുള്ളെന്ന് ആർക്കറിയാൻ പറ്റും? ആ അപ്പോ ആരടാ രാത്രി ലൈറ്റ് അടിക്കുന്നേ? യുവ തൊഴിലധിപതികളെ, സങ്കടം മാറ്റാൻ സോപാനമാണോ? എടാ ഒരു കസ്റ്റമർ കടയിലോട്ട് വന്നാൽ എന്താ ബഡ്ജറ്റ്, എന്നാണ് ഡേറ്റ് എന്ന് ചോദിക്കാതെ ചെറുക്കന്റെ പേരെന്താ പെണ്ണിന്റെ പേരെന്താന്ന് കാനേഷുമാരി കണക്കെടുത്ത് ചോദിക്കുവോ? തന്നത് കണ്ടോ? സിംഗിൾ ചെക്ക് 20 lakhs, പിക്കപ്പിന് BMW, മണ്ഡപം ഫിക്സ്, ഡെക്കറേഷനോ ഗോയിങ് ഓൺ. എടാ ഇതിനാണ് തലമുറകളായിട്ട് ബിസിനസ് ചെയ്യണോന്ന് പറയുന്നത്. ബിസിനസ് എന്ന വാക്കിന് സ്പെല്ലിംഗ് അറിയാത്തവനൊക്കെ ബിസിനസ് ചെയ്താ ഇങ്ങനെ ഉണ്ടാവും. കടപ്പാരയ്ക്കും മുട്ടസൂചിക്കും വ്യത്യാസം അറിയണ്ടേടാ. ഹോളി ബ്രദേഴ്സ് അത്ര ഹോളി ബ്രദേഴ്സ്. ഓട്ടക്കാലണകളെ നോക്ക്, അസിസ്റ്റന്റാ വിളിക്കുന്നത്. എന്താടാ ഇപ്പൊ വന്ന് 5 മിനിറ്റ് ആയേ ഉള്ളൂ, ലോഡ് കയറ്റി വിട്ടേക്കാം. ജഡ്ജിയുടെ പേര് കുട്ടി ഓടിപ്പോയ പോലെ. എന്താടാ പറയുന്നത്? കേട്ടില്ലേ? ദിലീപ് ജാനേ ആ കല്യാണ പെണ്ണ് ഓടിപ്പോയി. എന്റെ ചേട്ടാ, അംബാനിയുടെ കൂടെ ചുറ്റാൻ നടക്കുന്നവന് അംബാനിയാകാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അംബാനിയെ പോലെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അംബാനിയാകാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. പരമ്പരയായിട്ട് ചെയ്തു വരുന്നവർ തന്നെ ഈ തൊഴിൽ ചെയ്യണമെന്നോ നിയമമൊന്നുമില്ലല്ലോ. എന്ത് ജോലിയും ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഞങ്ങളെന്തോ നിങ്ങളുടെ കട വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന പോലാണല്ലോ നിങ്ങൾ കിടന്ന് ചാടുന്നത് കണ്ടു കഴിഞ്ഞാൽ. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ സ്പെല്ലിംഗ് അറിയണമെന്നൊന്നും ഇല്ല ഏട്ടാ. ബിസിനസ് നന്നായിട്ട് അറിഞ്ഞാൽ മതി. നമ്മുടെ ഈ നാട്ടിൽ ഏകദേശം എത്ര പെമ്പിള്ളേരുണ്ടെന്നാ വിചാരിക്കുന്നത്? ചുമ്മാന്ന് പറ അറിയില്ലല്ലേ. രാജു, ഈ ഏരിയയിൽ പെമ്പിള്ളേരുടെ കണക്ക് മാത്രം നോക്കുകയാണെങ്കിൽ 11,544 പേര്. അതിൽ 4,852 പേരുടെ കല്യാണം കഴിഞ്ഞു. അതിലുള്ള ഒരു 1499 പേർക്ക് ഡിവോഴ്സ് ആയി. നിങ്ങളെയും ചേർത്തിട്ട് 3,361 പേര് വളരെ സന്തോഷമായിട്ട് കഴിയുന്നു, അതും കല്യാണം കഴിഞ്ഞവർ. അടുത്തത് ലവ് സ്റ്റോറിയുടെ കണക്ക്. അതിൽ 2,552 പേര് ആത്മാർത്ഥമായിട്ട് പ്രേമിക്കുന്നു. അതിൽ 1,518 പേര് പേരന്റ്സിനോടും ലവേഴ്സിനോടും മറച്ചു വെച്ചിട്ട് മറ്റൊരുത്തിനെ ട്രൂ ആയിട്ട് ലവും ചെയ്യുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോ 1,032 പേര് മാത്രമാണ് സത്യസന്ധമായ രീതിയിൽ സ്നേഹിച്ചത്. മണി, ചേട്ടന്റെ മോള് ഏത് ലിസ്റ്റിലാ വരുന്നത്? പേരന്റ്സിന് മുന്നേച്ച് മക്കളെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല. നമ്മുടെ കമ്പനിക്ക് അങ്ങനെ റൂൾസും ഉണ്ട്. സോറി. ബാലൻസ് 4,137. അതിൽ 400 പേര് അവളെ പ്രൊപ്പോസ് ചെയ്യാൻ വന്ന എല്ലാ ആൾക്കാരെയും അവള് ഫ്രണ്ട്സ് ആക്കി കൂടെ കൂട്ടി. അതിൽ 2,200 പല്ല് മുളയ്ക്കാത്ത കുഞ്ഞുങ്ങളും 937 പല്ല് പോയ കിളവികളും. ബാക്കി 60 വയസ്സിന് മുകളിൽ 627 പേര്, 70 വയസ്സിന് മുകളിൽ 317 പേര്. ഇത് കേട്ടപ്പോ എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ അറിയാതെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ ജഡ്ജിയുടെ മോളെ ഓടിപ്പോകുന്നുള്ള കാര്യം? നിങ്ങൾ പറഞ്ഞ പോലെ കമ്പിപ്പാരെയും മുട്ടുസൂചിയും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ മുട്ടുസൂചിക്ക് കുത്തിയാലും വേദനിക്കും. ഇനി ഞങ്ങളുടെ ഷട്ടറിന്റെ സൗണ്ട് കേട്ട് നിങ്ങളുടെ ചെവി വേദനിക്കും. ഉയർത്തി നിൽക്കണം.
നമസ്കാരം സാറേ. നമസ്കാരം സാറേ. അല്ല ഇത് എന്താ എടോ കൗൺസിലറെ, നമ്മുടെ പാർട്ടി മീറ്റിംഗിൽ പോലും എനിക്ക് ഇങ്ങനെയുള്ള ബാനേഴ്സ് ഒന്നും വെച്ചിട്ടില്ലല്ലോ. അല്ല ഇതൊക്കെ ആരാ ഏർപ്പാടാക്കിയേ? നമ്മുടെ ഏരിയയിലുള്ള. അതെയോ, എന്നാ വിളിക്കവരെ. ശിവ ഇങ്ങ വന്നേ. വളരെ സന്തോഷം. നോക്കേ, അടുത്ത മാസം എന്റെ മോളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങൾ വേണം വന്ന് എല്ലാ ഏർപ്പാടും ചെയ്യാം. നിശ്ചയം ജയിക്കും വാടാ, പന്തയം എന്നോട് വേണ്ട. ഞങ്ങൾ ചെയ്തിടും, ഞങ്ങൾ ചെയ്തിടും, ഒന്നിനെ ബാക്കി വെക്കാതെ. മാറിക്കോ 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 മാറിക്കോ, അതാണ് നിങ്ങൾക്ക് നല്ലത്. ചെങ്കിലും നെഞ്ചിലും ചെക്കരവുള്ളവർ ചെമ്മരവും കടക്കും. നമ്മൾ നേടുവാനുള്ളത് നേടിയെടുക്കുവാൻ ചെക്കുകൾ പോൽ തീരയും. നല്ല കാലത്തിലും നങ്കുറമിട്ടാൻ നാളെ നാം കാണണം. അതിന് നാം ഒരുങ്ങേണം, അതിരുപോലെ നീടണം. ഓരോരോ കാലും രണ്ടു മനസ്സിനെ ഒന്നാക്കി വെക്കും. അതിനെതിർ പവർ നടുവിൽ വന്നാൽ മണ്ടത്തുളയ്ക്കുന്ന ഒരിടി പറക്കും. കളിയതാക്കി ചിരിച്ചവരെ നോട്ടമിട്ട് വെച്ചിടണം. അനുഗ്രഹമായി നിന്നവരെ അകമനസ്സിൽ ചേർത്തിടണം. കിട്ടാക്കനിയും കിട്ടും നാളെ, കഷ്ടവും ഇഷ്ടവും നാം ഒന്നായി മാറ്റും. വാക്കിനെന്നും വില കൊടുക്ക്, വഴുന്ന കാലം വീഴില്ല പിന്നെ. വിധിയെ കടന്ന് നീതികൾ തിരിഞ്ഞു ലക്ഷ്യം നേടാം. Come on! കോളരും പൊക്കി വാ, മുന്നിൽ മുന്നേറി വാ, മുണ്ടുകൾ മുറുക്കി വാ. വിഹിതം കരയിലും ലക്ഷ്യബോധങ്ങളെ പിരിയുമോ? ഇവിടെയോ 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 വീഴാതെ നിൽപ്പവൻ ആരാണ്ട? അടികൊള്ളാത്ത വീരന്മാർ ആരടാ? തോൽക്കാത്ത ജയിച്ചവൻ ആരടാ? വരും നീ വാടാ, വരും നീ വാടാ, വരും നീ വാടാ. നിന്ന് കുറുകെ നിന്നാൽ അപ്പോ കാണാൻ, അടിയുളുടെയും അടവ് മാറ്റി മൂവർ പോര്. മുട്ടി നിന്ന് കുറുകെ നിന്നാൽ അപ്പോ കാണാൻ, കവചമേന്തി കാത്തിരിക്കാം വടവട പോരിന വട. കലക്കിടി കല്ല 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 ഹൂ. നമ്മുടെ നേതാവി അല്ല ഇതൊക്കെ എന്തിനായിരുന്നു? ഏർപ്പാടൊക്കെ എങ്ങനെയുണ്ട് ശിവ? എല്ലാം ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. താങ്ക്സ് ചേട്ടാ. അല്ല നിനക്ക് ഇലക്ഷന് നിൽക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്താ പിന്നെന്തിനാ നിന്റെ ഫോട്ടോ അതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നേ? അതൊന്നുമല്ല ഏട്ടാ, ചേട്ടന്റെ മോടെ കല്യാണം നല്ല രീതിയിൽ നടത്തുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഏരിയയിൽ ഒന്ന് ഫേമസ് ആകുമല്ലോ. അത്രേ ഉള്ളോ? നിന്നെയൊക്കെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിന് ഭേദം. ഹലോ, ഇവിടെ വെച്ചാണ് കള്ളുപിടിക്കുന്നത്? നീ കാണിക്കുന്ന പണിയുണ്ടല്ലോ. എന്തെങ്കിലും ശിവ കണ്ടുപിടിച്ചാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും. ഹലോ സാർ, അഞ്ചു മിനിറ്റ് വെയിറ്റ് സാർ, ഇപ്പൊ എല്ലാം റെഡിയാവും. അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യും. നിങ്ങൾ എന്താ കാണിക്കുന്നത്? ഇതെന്നെ നോക്കുന്നത്? ഇതെന്താ ഞങ്ങളോട് ചോദിക്കുന്നത്? പനിനീർ ഗേൾസ് ആണോ? പനിനീർ എങ്ങനെയാ തളിക്കുന്നത് കാണിച്ചേ. ഇങ്ങനെയാണോ?
മര്യാദക്ക് എന്റെ മോളെ എവിടാന്ന് ഇപ്പൊ നീ പറഞ്ഞില്ലെങ്കിൽ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോയില്ല. ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞില്ല ചേട്ടനോട്? അറിയില്ലേ, നോക്കടാ നോക്ക്. ആരാടാ നീ? ഈ കൊച്ചുവെളുപ്പിനെ നേതാവിന്റെ കട്ടൗട്ടർ എടുത്തോണ്ട് എങ്ങോട്ട് പോടാ? അല്ല, ഈ ഒരു കട്ടൗട്ടർ കൂടെ ഉള്ളൂ. ഇത് വാതിക്ക കൊണ്ടു വെച്ചാ ചേട്ടന് ഒരു പബ്ലിസിറ്റി അല്ലേ? എടാ രോമാഞ്ചം വരുന്നടാ, ഞങ്ങൾ പോലും ഞങ്ങളുടെ നേതാവ് ഇങ്ങനെ ചെയ്തിട്ടില്ല. പാവങ്ങളുടെ പടനായകൻ കാലു മടക്കി ഒന്ന് തന്നോണ്ടല്ലോ. ഇപ്പൊ എന്തു പറയുന്നടാ? പറയടാ, എന്റെ മോളെ എവിടാ? ഇപ്പൊ നീ പറഞ്ഞില്ലെങ്കി നിന്നെ ഞാൻ വെട്ടി നുറുക്കും. പറയടാ. സാറേ, സത്യമായിട്ട് എനിക്കറിയില്ല. സാറിന്റെ മോള് കൊറേ നിർബന്ധിച്ചതുകൊണ്ടാ ഒരു ചെറിയ സഹായം ഞാൻ ചെയ്തത്. ആരാടാ അത്? കൂടെയുള്ള പെണ്ണ് ആരാടാ? ആ പെണ്ണ് സാറിന്റെ മോളെ കൂട്ടുകാരിയാ. സാറേ, സാറിന്റെ മോളെ അമ്പലത്തിൽ കൊണ്ടുപോയി ഇവൻ കല്യാണം കഴിപ്പിച്ചെന്ന്. കല്യാണോ? എടാ, ഇവര് മൂന്ന് പേര് ഈ ഓഡിറ്റോറിയത്തിൽ നിന്നും പുറത്തേക്ക് പോരുത്. പോക്കിക്കൊണ്ട് പോടാവിമാരെ. ഇങ്ങനൊരു ചതി കാണിക്കാൻ നിനക്ക് എങ്ങനെയാണ് മനസ്സ് വന്നത്? രമണന്റെ കയ്യിൽ നിന്ന് എത്ര കാശാണ് നീ വാങ്ങിയത്? ഞാൻ അവന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്? വേണ്ട, അധികം അഭിനയിക്കണ്ട. പിന്നെന്തിനാണ് ചെയ്തത്? എടാ, സത്യമായിട്ട് രമണന്റെ അടുത്തു നിന്ന് പൈസ വാങ്ങിച്ചിട്ടല്ല ഇത് ചെയ്തത്, എല്ലാം ഒരു പെണ്ണിന് വേണ്ടി ചെയ്തതാ. ഹായ്, വേഗം പോയിക്കോ. താങ്ക്സ് രാജു. നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ഈ റിസ്ക് എടുത്തത്. നാളെ അവര് കണ്ടുപിടിക്കുന്നത് വരെ നിന്റെ ക്ലോസ് ഫ്രണ്ട്സിന്റെ അടുത്ത് പോലും പറയരുത്. സത്യം ചെയ്. ഒരു മിനിറ്റ്. ഇവളെങ്ങോട്ടാ നോക്കുന്നേ? മുട്ടേങ്ങാണം വന്നോ? അതാണോ? ഞാനാ. ഓ, കുഞ്ഞിലെ നല്ല സൗന്ദര്യം. ബൈ ബൈ. ശിവ, ഇവരെന്താണ് കാണിച്ച്? എടാ രാജ്, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പെണ്ണുങ്ങൾ ഉണ്ടാവില്ലെന്ന് കുട്ടിക്കാലത്തെ തീരുമാനം എടുത്തല്ലേ? എന്നിട്ട് നീ വെറുതെ ഇരിക്കും. ഞാൻ അവനോടല്ലേ സംസാരിക്കുന്നേ? പറ ഇതൊക്കെ പറഞ്ഞാ നീ ദേഷ്യപ്പെടുന്നു കരുതിയാ ഞാനതൊന്നും പറയാഞ്ഞേ. തലക്ക് സുഖല്ലേ? ചെറുപ്പത്തിലൊന്നും ദേഷ്യപ്പെട്ടു എന്ന് കണ്ടാൽ ഇങ്ങനെയുള്ള കാര്യമൊക്കെ മറച്ചു വെക്കാൻ പറ്റുമോ? എടാ, ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എം എൽ എയുടെ പ്രോജക്ട് ഞാൻ എടുക്കുമായിരുന്നോ? ഒരു ബുദ്ധിയില്ലാത്തവനവൻ. എടാ ശിവ, ഈ ഏരിയയില് കലയെന്നൊരു പെണ്ണുണ്ടായിരുന്നു, നല്ല സുന്ദരിയായിരുന്നു, എന്റെ വീടിനടുത്ത് തന്നെ. അവളെന്നെ മൂന്നര വർഷമായിട്ട് ലൗ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ പറഞ്ഞ ഒരൊറ്റ വാക്കുണ്ടോ? എടാ, നിന്നോടും കൂടിയാ പറയുന്നത്. നിങ്ങൾ പറഞ്ഞ ഒരൊറ്റ കാരണം കൂടെ ഞാൻ അവളെ തിരിഞ്ഞു പോലും നോക്കാഞ്ഞത്. എന്റെ പൊന്നുമണി, ആ പെണ്ണിന് സ്ഥിരബുദ്ധി ഇല്ലാത്തതാ. നീ പ്രേമ മണ്ണാകട്ടെ എന്ന് പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യാതെ കൊള്ളടാ. ചിരിച്ചോ, നല്ല പോലെ ചിരിക്കേ. ആ പെണ്ണ് നമ്മുടെ അടുത്ത് ഏത് ലിസ്റ്റ് വരും എന്നുള്ള കാര്യം ആലോചിച്ച് നീ ചിരിക്കേ. അവളെ പറ്റി വല്ലതും പറഞ്ഞ അറിയാ? എന്നവളെ ആദ്യമായിട്ട് കണ്ടോ അന്നേ ഞാൻ ചെക്ക് ചെയ്തു. ഇതുവരെ അവൾക്ക് ലവ് എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. ക്ലീൻ കണ്ണകി അവള്. യു ധു അളിയാ, നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി അവളെ ഒന്ന് കാണണം. നിനക്ക് അവളെ ഇഷ്ടപ്പെടും. ഡേടാ, ഞാൻ പറയുന്ന കേൾക്ക്, ഒരു പ്രാവശ്യം ഒന്ന് കാണ്. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പോഴേ പറ, ഞാൻ വിട്ടേക്കാം. Pinky, pinky, ponky, manasu oru monkey. Monkey drive, butti drive, inky, pinky, ponky. Inky, pinky, manasu monkey. Pinnu rasi, ninju nurki. Hai, hai, yo, nadanu varunne. Ulaga beauty gale kadanu varunne. Pata, pata, pottas, kolti varunne. Hai, 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 yo, malaga pole. നിരമ്പെല്ലാം രക്തം ഉയർത്തും വവ്വാൽ പോൽ തളകൾ കമഴ്ത്തി വങ്ങത്തരങ്ങളിൽ ഇംഗിതമൊക്കെയും പങ്ക് കണക്ക് കറങ്ങി തിരിഞ്ഞിടും ഹോർമോൻ ഏറും നേരത്തെ നിരമ്പെല്ലാം രക്തം ഉയർത്തും വവ്വാൽ പോൽ തളകൾ കമഴ്ത്തി വങ്ങത്തരങ്ങളിൽ ഇംഗിതമൊക്കെയും പങ്ക് കണക്ക് കറങ്ങി തിരിഞ്ഞിടും വട്ടക്കെണികൾ എട്ടിൻ പണികൾ കെട്ടിപ്പിണയും ആത്തിക്കനലിൽ കത്തിക്കരിയും ഹേ
എടാ ശിവ, അത് രാജുവിന്റെ ആളാ. അതെ, രാജുവിന്റെ ആള്. കൊള്ളാലേ. അളിയ, എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? കാണുന്ന രീതിയിലൊക്കെ നിന്ന് ബ്രാക്കറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. മിക്കവാറും ഓക്കെ ആവും. ഒറ്റയ്ക്ക് സംസാരിക്കാമെന്ന് പറയുന്നു. ഉറപ്പിച്ചോ, ലവ് മാറ്ററാ. മണി, മണി, എടാ മണി, എന്തുവാടാ? നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഓ, എങ്കിൽ വേണ്ട, പറഞ്ഞാ നീ വിശ്വസിക്കില്ലല്ലോ. എന്തുവാടാ, മനുഷ്യ അടുത്ത് പ്രാന്ത് പിടിപ്പിക്കാണോ? കാര്യം പറടാ. അതൊന്നുമല്ല മണി, ആ പെണ്ണില്ലടാ. ഏത് പെണ്ണ്? ഓ എടാ, രാവിലെ കണ്ടില്ലേ സുറൂത്തി? ആ പെണ്ണ് രാവിലെ നമ്മളെ ക്രോസ് ചെയ്ത് പോകുമ്പോഴേ നിന്നെ തന്നെ നോക്കിട്ട് പോകുന്ന പോലെ തോന്നി. അളിയാ, പോടാ, പ്രാന്ത് പറയാതെ. അത് രാജുവിന്റെ പെണ്ണാടാ. നീ ഞങ്ങളെ തല്ലുവളിപ്പിക്കാൻ പോവാണോ? മര്യാദയ്ക്ക് ഉറങ്ങാൻ നോക്ക്. അവളെന്ത് സുന്ദരിയാ, ഞാനോ? കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്നെ നോക്കിയത്രേ മനുഷ്യന് പ്രാന്താക്കാൻ. എനിക്ക് അങ്ങനെ തന്നെയാ തോന്നിയത്, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. പാൽപ്പായസത്തിന്റെ കൂടെ ചാണകം വെക്കാൻ പോകുന്ന ഓരോ വേല എപ്പിച്ചോണ്ട് വരിക. എടാ ശിവ, ശരിക്കും ആ പെണ്ണ് എന്നെത്ര നോക്കിയത്? നമ്മുടെ രാജു പാവമല്ലേ? രാജുവിന്റെ കാര്യം കളയടാ. ആണും പെണ്ണും തമ്മിൽ പ്രേമിച്ചല്ലേ പ്രേമം എന്ന് പറയേണ്ടത്. രാജു ആ പെണ്ണിനെ വൺ സൈഡ് അല്ലേ പ്രേമിക്കുന്നത്. ആ പെണ്ണ് വേണം ഡിസൈഡ് ചെയ്യാൻ. ശരിയേ. രാജു, നീ എവിടെ ഉള്ളേ? ലവ്ല് പഞ്ചാലിറ്റി വേണം എന്നറിയത്തില്ലേ? ശ്രുതിയെ കാണാൻ പോകണ്ടേ? ഡാ, എല്ലാം ഞങ്ങൾക്കറിയാം. മിണ്ടാതെ ചായക്കടയിലേക്ക് വാ. എന്തറിയാവുന്ന, ആ പെണ്ണ് എന്നെയാ നോക്കുന്നത്? അത് നിനക്കറിയോ? പൈനാപ്പിൾ അല്ലേ? രാജു, നിന്റെ രാശി എന്താടാ? കുംഭം. കുംഭരാശിക്ക് നല്ല ദിവസം കേട്ടോ ഇന്ന്. പൊട്ടണം, നീ എന്ത് വിഷമിച്ചിരിക്കുന്നേ? നിനക്കെന്താ സുഖമല്ലേ? എന്ത് പറ്റിയടാ? ഇല്ലളിയാ, ഇത്രയും നാൾ ആ പെണ്ണിനെ ഫോളോ മാത്രമല്ലേ ചെയ്തേ. ശിവ പെട്ടെന്ന് പ്രപ്പോസ് ചെയ്യാൻ പറയാം. അതല്ലടാ, ഇവന് ഒരുപാട് മോഹിച്ചു പോയതല്ലേ. ഇവൻ പോയി പ്രപ്പോസ് ചെയ്താലേ അറിയുള്ളൂ ആ പെണ്ണ് ആരെയാ സ്നേഹിക്കുന്നെന്നുള്ള കാര്യം. ശരിയാ രാജു, അതിന് ചെയ്യേ. അപ്പോഴല്ലേ ആ പെണ്ണിന്റെ മനസ്സിൽ ആരാണെന്ന് അറിയാൻ പറ്റുക. അതി പ്രശ്നമൊന്നുമില്ല, പക്ഷെ ആ പെണ്ണിന്റെ പേരിൽ ഒരു പെറ്റി കേസുണ്ട്, അതാ ഞാനും ആലോചിക്കുന്നത്. അവൻ പാവടാ, അവന് ഞാൻ എങ്ങനെയാടാ ഫേസ് ചെയ്യുക? അവന്റെ കണ്ണി നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ കണ്ണടി വെക്കുന്നത്. അളയാ, കുംഭരാശി, ശിവ നല്ല നാളാന്നും പറഞ്ഞു. തീരുമാനിച്ചടാ, ഇന്ന് തന്നെ ഞാൻ പ്രപ്പോസ് ചെയ്യും. ഇങ്കി പിങ്കി പോങ്കി, മനസ്സ് ഒരു മങ്കി, മങ്കി ഡ്രൈവ് ബുദ്ധി ഡ്രൈവ്, ഇങ്കി പിങ്കി പോങ്കി, ഇങ്കി പിങ്കി മനസ്സ് മങ്കി, പിണ്ണുരസി നെഞ്ചു നുറുക്കി. പങ്കുതരങ്ങളിൽ ഇംഗിതമൊക്കെയും പങ്കു കണക്ക് കറങ്ങി തിരിഞ്ഞിടും.
ഐ ലവ് യു. ഐ ലവ് യു ടു. കണ്ണാടി മുന്നിൽ പുതുവന്നമായിതാ, ഔട്ടെന്നു തോന്നി അതുനോ ബോളായടാ, ക്ലൈമാക്സ് മാറി പുതുപുത്തനായടാ, സംഭവം പുതുതായി ഒരു പാതയാർന്നടാ. പെണ്ണെന്നെ നോക്കിയത് പോലെയില്ല. നീ ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കളി കളിച്ചിട്ടുണ്ട്. നീ ചെയ്ത തെറ്റാണ് കേട്ടോ. നീ പ്രേമിക്കുന്നതെല്ലാം ശരി, ഞാൻ ചെയ്ത തെറ്റാ. എടാ, എന്നെ ഇളക്കി വിട്ടത് നീയാ, തെറ്റ് ചെയ്തത് നീ. ഇതെല്ലാം ഞാൻ രാജുവിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണോ? എന്റെ മണി കേക്ക്, ആ പെണ്ണ് എന്നെ സ്വീകരിച്ചില്ലേ? രാജുവിനോട് എന്തു പറയണമെന്നൊക്കെ എനിക്കറിയാം നന്നായിട്ട്, പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് സമയം വേണം. അതൊന്നും പറ്റത്തില്ല, ഞാൻ രാജുവിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. നീ ഒന്ന് പറഞ്ഞു, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. നിന്റെ അച്ഛൻ എഴുതി തന്ന സ്വത്തില്ലേ, നമ്മുടെ കട, അത് എന്റെ പേരിലേക്ക് എഴുതി തരണം, പിന്നീട് തിരിച്ചു തരില്ല. എടാ, നീ ഒരു ചതിയനാ. എന്റെ അച്ഛൻ ആഗ്രഹിച്ചെന്ന ഒരേ ഒരു സ്വത്ത് അത് മാത്രമാ. അച്ഛന്റെ ഓർമ്മയില്ല, അത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. അതിലെങ്ങാനും നീ കൈവച്ചാൽ കൊല്ലുകടാ. എന്നാ മിണ്ടാതിരിക്കേ, അതിനൊരു സമയം വരുമ്പോ ഞാൻ പറഞ്ഞോളാം. എടാ സാമദ്രോഹി, ഇന്നു മുതൽ നീ എനിക്ക് കൂട്ടുകാരനല്ല, കാട്ടുകളന. ഇവിടെ ഉണ്ടോ അളിയാ? മൊഹമെല്ലാം സീരിയസ് ആണല്ലോ, എന്തടാ നീ എന്തിനാടാ കരയുന്നേ? ഇപ്പൊ എന്തു പറ്റി? മണ്ണിഞ്ചാരി നിന്ന ഒരുത്തൻ പെണ്ണിനെ കൊണ്ട് പോയത് മറ്റൊരുത്തൻ എന്നും പറഞ്ഞ് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ അവിടെ വീട്ടിൽ പോയി പ്രപ്പോസ് ചെയ്ത് ഓക്കെ ആണോ? കണ്ണുനീര് തുടക്കടാ, ധൈര്യം വേണം. സിംഹം ഒന്ന് പുറപ്പെട്ടല്ലോ, പോള പൊട്ട. നിനക്ക് എന്താ പ്രാന്താണോ? അവൻ പ്രൊപ്പോസ് ചെയ്യാൻ വന്ന സമയത്താ നീ തന്നെ അവനെ ആദ്യമായി കാണുന്നത്, എന്നിട്ട് അവനെയാണോ ലവ് ചെയ്യുന്നത്? ആരാ പറഞ്ഞ ആദ്യമായിട്ട് കാണുന്നെന്ന്? 10th പബ്ലിക് എക്സാമിന്റെ ടൈമില് ഞാൻ ഒരു ചെറുക്കനെ തേച്ചു എന്ന് പറഞ്ഞില്ലേ, ഓർമ്മയുണ്ട് നിനക്ക്? ആ ചെറുക്കൻ ആരാന്നറിയോ നിനക്ക്? അതാണ് ശിവ. ഇടി ഭയങ്കരി, പാവണ്ടടി അവൻ. ഞാൻ സത്യമായിട്ട് പറയുവാ, അവനെ തേച്ചതിന് ശേഷം ഞാൻ എന്റെ ലൈഫിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത തെറ്റ് തിരുത്താനായിട്ട് എനിക്കൊരു നല്ല അവസരം കിട്ടിയിരിക്കുക. സീരിയസ്ലി, ഐ ആം ദി ഹാപ്പിയസ്റ്റ് വുമൻ ഇൻ ദി വേൾഡ് നൗ. ഹലോ, ഈ രാജു എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? പട്ടിയൊന്നുമില്ലല്ലോ. എന്താ രാജു, നിങ്ങളുടെ അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അങ്ങനെയൊന്നുമില്ല, നിങ്ങളോട് കുറച്ച് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനാ. എന്റെ അടുത്തോ? ഓക്കെ. പേഴ്സണലല്ലേ പറഞ്ഞത്, സൂക്ഷിച്ച്. അതായത് എന്താന്ന് വെച്ചാ, കൊറേ നാളായിട്ട് പറയണമെന്ന് വിചാരിച്ചതാ. ഐ ലവ് യു. നിങ്ങൾ എന്തെങ്കിലും മെന്റലിനെ പോലെ സംസാരിക്കുന്നത്? ഞാൻ ശിവയെ പ്രേമിക്കുവാ. എന്താ? എടുക്ക്, എടുക്കടാ, എടുത്ത് സംസാരിക്ക്. നീ പെട്ടടാ, നീ പെട്ടു, എടുക്ക്. ഹലോ, പറയടാ. എനിക്ക് ഇത്രയും നാൾ ശിവയെന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്ന കാര്യം നിനക്കറിയാവോ? ഇപ്പൊ പുതിയൊരു ശത്രു എനിക്ക് ക്രിയേറ്റ് ആയ. ആ പെണ്ണ് ഏതോ ശിവയെന്ന് പറയുന്ന ഒരു ചെറുക്കനെ പ്രേമിക്കുന്നതായിട്ട് പറയുന്നു. ഞാൻ വേഷം കുടിച്ചയാ. എടാ, നീ എന്തൊക്കെ വിളിച്ചു പറയുന്നത്? നീ ഇപ്പൊ എവിടെ ഉള്ളത്? ഇവിടെ ബീച്ചില്. ബീച്ചിൽ ഇരിക്കുവാളിയാ. ഏത് ബീച്ച്? ഹലോ രാജു. എടാ, അവൻ വിഷം കുടിച്ചെന്ന്. എന്താണ് പറഞ്ഞേ? എന്റെ കൂട്ടുകാരനെ നീ കൊന്നു കളഞ്ഞല്ലോ. ചുമ്മാ ഇരിക്കടാ, വാ വാ. രാജു, പെട്ടെന്ന്
ഇവിടെ നോക്കാവാ. ചേച്ചി ചേച്ചി, എന്റെ ഫ്രണ്ട് വിഷം കുടിച്ചു, ഒന്ന് രക്ഷിക്കണം ചേച്ചി. ഇങ്ങോട്ട് എന്തിനാ കൊണ്ടുവന്നേ? അതിന് ഡോക്ടർ രാത്രി വരില്ല കുഞ്ഞെ. അയ്യോ, വിഷം കുടിച്ചിട്ട് ഒരുപാട് സമയമായി, ഡോക്ടർ ഒന്ന് വേഗം വിളിച്ച് രക്ഷിക്കാൻ നോക്കെ പ്ലീസ്. ഡോക്ടർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം, അത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. നീ ചെയ്തു ചതിക്ക് നീയാണ് വിഷം കുടിക്കേണ്ടിയിരുന്നത്, പക്ഷെ നീയാണ് തെറ്റേന്ന് അറിഞ്ഞുകൊണ്ട് അവൻ വിഷം കുടിച്ചത്. അവനെപ്പോഴും ആ ശിവ ഞാനാണെന്നുള്ള കാര്യം അറിയില്ല. എങ്ങനെയുണ്ട് ഇവനെ? 4 മണിക്ക് ആ കുഞ്ഞ് എഴുന്നേറ്റോളൂ, ഒന്നും പേടിക്കാനില്ല. അതുപിന്നെ 4 മണിയായല്ലോ. എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ, കണ്ണു തുറക്കേണ്ട സമയം കഴിഞ്ഞു പോയി. നാലേകാലായി മോനെ, ഞാനാണ് ടൈമിങ് തെറ്റായി പറഞ്ഞത്. മകളെ, അവന്റെ കൂടല് മാത്രം വെച്ചിട്ടെല്ലാം ഞാൻ ഇങ്ങ എടുത്തു. മോരും ചോറും അല്ലാതെ അവൻ ഒന്നും കൊടുക്കാൻ പാടില്ല. അവനെ നല്ലോണം നോക്കണം കേട്ടോ. ഇളമാരമാക്രികളെ, ഇതിനാണോ 2000 3000 ഒന്നും പറഞ്ഞു വാങ്ങുന്നത്? ഇതെന്താ ഇങ്ങനെ ആണ് ഉറങ്ങുന്നത്? പിന്നെ സംസാരിക്കാൻ വേണ്ടി വന്നതാ, വന്നിട്ട് ഇപ്പൊ 1/2 മണിക്കൂറായി. നമ്മൾ സ്നേഹിക്കുന്ന കാര്യം കുറച്ചുനാൾ ആ രാജു അറിയാൻ പാടില്ല. ബട്ട് രാജുവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ. അല്ല, അത് അവന് ശിവയാണെന്നേ അറിയുള്ളൂ, പക്ഷെ ഞാൻ ആ ശിവ എന്നുള്ള കാര്യം അറിയില്ല. ആക്ച്വലി ഇയാളോട് ഞാൻ എങ്ങനെ പ്രപ്പോസ് ചെയ്തെന്ന് വെച്ചാ, ആ പെൺകുട്ടി നമ്മളെ ക്രോസ് ചെയ്ത് പോകുമ്പോ നിന്നെ ഇങ്ങനെ നോക്കിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി മച്ചാ. രാജു പാവാട. അത് കൊള്ളാലോ, ഭയങ്കര സാധനോട്ടോ നീ. 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു പെണ്ണെന്നെ ചതിച്ചു, അതിനുശേഷം ഇതുവരെയും എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇയാളെ കണ്ടപ്പോ എനിക്ക്. ശിവ, നീ അല്ലാതെ മറ്റാരെങ്കിലും എന്നെ പ്രപ്പോസ് ചെയ്തിരുന്നെങ്കിൽ നീ അക്സെപ്റ്റ് ചെയ്യുന്നത് സംശയമുള്ള കാര്യോ? രാജുവിന്റെ അടുത്ത് നമ്മുടെ കാര്യം എത്രയും പെട്ടെന്ന് പറഞ്ഞേക്ക് കേട്ടോ, അല്ലെങ്കിൽ അവൻ വെറുതെ എന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തും. അവന്മാർക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു പെൺകുട്ടി കമ്മിറ്റ് ആയെന്ന് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ആ കുട്ടിയുടെ പുറകെ ഒരിക്കലും പോകാറില്ല. സമയമായ, നമുക്ക് ഇറങ്ങിയാലോ? ആ പോവാം. ഇതെന്തിനാ പിടിച്ചേക്ക്? ദിസ് ഇസ് സൈൻ ഓഫ് ഹാപ്പിനെസ്. ഫുഡ് നല്ലതാണെങ്കിലും നമ്മൾ ഹാപ്പി ആണെങ്കിലും ഇത് പ്രസ് ചെയ്യണം. ഓ, അങ്ങനെയാണോ? അമർത്തല്ലേ. Oh
പാന്തം ഞാൻ കനവിൽ വയ്ക്കാം, കണിമഞ്ഞിൻ കല പോലെ കവിളിൽ വയ്ക്കാം, കലമാൻ കുഞ്ഞായി മടിയിൽ വയ്ക്കാം, കണ്ണിനുള്ളിൽ കുഞ്ഞ് കണ്ണായി വയ്ക്കാം. കൽപാന്തം ഞാൻ കനവിൽ വയ്ക്കാം, കണിമഞ്ഞിൻ കല പോലെ കവിളിൽ വയ്ക്കാം, കലമാൻ കുഞ്ഞ ശില്പമല്ലേ നീ, നിന്റെ കണ്ണി വെക്കണ കണ്ടുദിക്കണ പുലരികളായി ഞാൻ, തന്നെ താനേ നെഞ്ചം താനേ തന്നെ പാടുന്ന പോലെ. മാനം മുട്ടിപ്പൊങ്ങും മോഹമേ, മായ മനോഹരി ദേവതേ ദേവതേ, ചെന്താരകം കത്തും പോലെ ചന്തമെഴും ചെന്താമര കെട്ടിക്കൂട്ടിൽ കൊണ്ടേ പോവാം ഇടനെഞ്ചിൽ ഇടിവേളം. കൽപാന്തമൻ കനവിൽ വേണം, കണിമഞ്ഞിൻ കൽപോലൻ കവിളിൽ വേണം, കലമാൻ കുഞ്ഞായി മടിയിൽ വേണം, കണ്ണിനുള്ളിൽ കുഞ്ഞു കണ്ണായി വേണം. മഴകളിൽ ആരാടും മയിലിട പോൽ നെഞ്ചും, മനസ്സിലെ മന്ത്രങ്ങൾ പേരായി കൊഞ്ചും, നിഴലിലെ നീളത്തിൽ നിറയണമെന്നാളും ഹൃദയം മധുരം പകരാൻ വാവാ. നിന്നെ ചുണ്ടിൽ തൊട്ടേ നിൽക്കാം, തീയായി നെഞ്ചിൽ കത്തി തൊട്ട് തൊട്ട് മിടിക്കാം, കെട്ടിപ്പിടിച്ചുലയ്ക്കാം. എല്ലാം സ്വപ്നം പോലെ, എല്ലാം സ്വപ്നം പോലെ, എല്ലാം സ്വപ്നം പോലെ, തൊട്ട് തൊട്ട് മിടിക്കാം, കെട്ടിപ്പിടിച്ചുലയ്ക്കാം. തൊട്ട് തൊട്ട് മിടിക്കാം, കെട്ടിപ്പിടിച്ചുലയ്ക്കാം. തൊട്ട് തൊട്ട് മിടിക്കാം, കെട്ടിപ്പിടിച്ചുലയ്ക്കാം. തൊട്ട് തൊട്ട് മിടിക്കാം, കെട്ടിപ്പിടിച്ചുലയ്ക്കാം. ആഫ്റ്റർ ഓൾ ഒരു നേഴ്സ് അമ്മച്ചി, അവർക്ക് ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റുവാളിയാ. ഫ്രണ്ട്ഷിപ്പ് ഈസ് ഗ്രേറ്റ്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുവോ ആവോ? അവനില്ലായിരുന്നു ഞാനിപ്പോ ജീവനോടില്ലായിരുന്നു. അവന്റെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയാൻ എനിക്ക്, ഓ അതിനുള്ളിൽ എത്തി, 100 ആയുസ്സായവന്, പറയാതിരിക്കാൻ പറ്റില്ല. മാർക്ക് മൈ വേർഡ്സ്. അളിയാ വാടാ ഒരു ചായ. അളിയാ താങ്ക്സ് ഉണ്ട് കേട്ടോ. എന്താടാ പെട്ടെന്നൊരു? സത്യം പറയുക, നിന്നെ കൂട്ടായി കിട്ടിയത് പുണ്യം തന്നെ അളിയാ. നീ ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ജീവനോട് ഉണ്ടാകില്ലായിരുന്നു. വിഷം കുടിച്ചത് ഇവൻ കേറണോ? എന്താടാ ഒരു കൊതുക്. സോറി അളിയാ, നിന്റെ വാക്ക് ഞാൻ കേട്ടില്ല. നമ്മുടെ ഈ സൗഹൃദം മതി, ഇനി ഒരു പെണ്ണും വേണ്ട. നമ്മൾ മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നോ അങ്ങനെ അങ്ങനെ തന്നെ മതി. അച്ചാ വേണ്ട, പ്ലീസ് അച്ചാ. മിണ്ടാതവാ അച്ചാ, ഞാൻ പറയുന്നത് കേക്ക്. വരാൻ അച്ചാ, നമുക്ക് പോവാ അച്ചാ. വരുന്നുണ്ടടാ നിനക്കുള്ള പണി തീർന്നു മോനെ. പേടിക്കണ്ടളിയ, ചെറിയ മാറ്ററാ. ഇപ്പൊ വരാം, ഒന്ന് തീരുമ്പോഴാ മറ്റൊന്നും.
ഹായ് അങ്കിൾ, ആക്ച്വലി പ്രശ്നം എന്താണെന്ന് പറയാൻ ഞാൻ അങ്ങോട്ട് വരാനിരുന്നതാ, പക്ഷെ ദൈവം നിശ്ചയ കണ്ടില്ലേ അങ്കിൾ തന്നെ. എടോ എടോ സോറി അങ്കിൾ, ഞാനാള് എങ്ങോട്ടാ തള്ളരുത്. ഏയ് എന്താ ഇത്, വേറെ എങ്ങോട്ടോ കൂട്ടിക്കോട്ട് പോന്നെ. ഓ അങ്കിൾ, ഇതെന്റെ ഫ്രണ്ടാ, അമ്മയാണ് സത്യം, നിങ്ങൾ അന്വേഷിച്ചു വന്നത് എന്നെയാ. എടാ കൈയെടുക്കടാ. ഇനി എന്റെ മോളുടെ പുറകെ പാർക്കിലും ബീച്ചിലും കറങ്ങിയ കൊന്നുകളെ ഞാൻ. അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഒന്നും പറയില്ല. നൊന്തോടാ, ഞാൻ ചെയ്ത തോന്നിയ ദിവസത്തിന് നിന്നെ എന്തിനാണ് ചെയ്യ്? ഇയാള് മന്ദബുദ്ധി ആന്നാ തോന്നുന്നത്. ആരുടെ മന്ദബുദ്ധി? നീയാടാ ശരിക്കും മന്ദബുദ്ധി. ഇവർ രണ്ടുപേരും 3 മാസമായിട്ട് പ്രേമിച്ചോണ്ടിരിക്കുക. അവൾ അച്ഛൻ വന്ന് തെളിവ് വന്നിട്ട് പോയില്ലേ, എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഇത്ര പൊട്ടനായി പോയല്ലോടാ. അവൻ പറഞ്ഞത് സത്യമാണ്. അവൻ ചോദിച്ചിട്ടില്ലേ, പറ അവൻ പറഞ്ഞ ശരിയാ. ഇപ്പോഴാ പറയുന്നല്ലേ, ഇത്രയും നേരം സംസാരിച്ചപ്പോ പറയാൻ വരുന്നല്ലോ. രണ്ടുപേരും ചേർന്ന് എനിക്ക് നല്ല മച്ചനെ ഞാൻ പറയണമെന്ന് വിചാരിച്ചത്. നിർത്ത്, ഞാനെന്തോ തെറ്റിയതെന്ന് വെച്ച് പൊട്ടനെ പോലെ നിങ്ങളോട് സോറി ചോദിച്ചോണ്ടിരിക്കുക. എനിക്കിട്ട് ശരിക്കും പണി നിന്നു. അളിയാ, ഞാൻ പറയുന്ന കാര്യം മിണ്ടരുത്. ഇനി നിന്റെ വാക്ക് ഞാൻ കേൾക്കില്ലടാ. താല പോയാലും ശരി, ഞാനെപ്പോഴും ന്യായത്തിന്റെ ഭാഗത്ത് നിന്നിട്ടുള്ളൂ. രാജീവ് നിക്കണോടെ. എന്താ രാജേ പുതിയ സ്വഭാവം? നീ ഒറ്റയ്ക്ക് പൂശാൻ തുടങ്ങിയല്ലേ ഇപ്പോ. ചേട്ടാ, ഞാൻ ആകെ കലിപ്പിലിരിക്കുക, മിണ്ടാതിരുന്നു. എന്താ പിള്ളേരായിട്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിയ? നിങ്ങൾ കരുതുന്ന പോലെ സാധാരണ പ്രശ്നമല്ല, വളരെ സീരിയസ് ആ. ശരി, അതൊക്കെ വിട്ടുകള. ഞാൻ പറയണ കേൾക്കാൻ പറ്റുമോ? ചേട്ടാ, ഞാൻ പറയണ നീ അനുസരിക്കുവോ അതോ ഇല്ലയോ? ചേട്ടാ, ഞാൻ പറയണ നീ അനുസരിക്കില്ലോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. കേക്കാൻ ചേട്ടാ. മണി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ രാജ അനുസരിക്കോ? എടാ, നീ ഉത്തരം പറഞ്ഞില്ലേ, എണീറ്റ് പോടാണെന്ന്. രാജു. രാ മണി, എന്റെ ഉള്ളിലുള്ള ദേഷ്യത്തിന്റെ ബോട്ടിലെടുത്ത് തലയിൽ അടിക്കും ഞാൻ. അടിക്കടാ അടിക്ക്, പക്ഷെ ഞാൻ പറഞ്ഞതിന് കേട്ട ശേഷം നീ എന്നെ അടിച്ചു. നീ വിചാരിക്കുന്ന പോലെ ഞാൻ അവന്റെ കൂടെ സന്തോഷിച്ചിരിക്കുകയായിരുന്നില്ലടാ. 3 മാസം ഞാൻ ഉരുകയായിരുന്നു, അവൻ എന്നെ ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു, ബ്ലാക്ക് മെയിൽ ചെയ്യായിരുന്നടാ. എന്തു പറഞ്ഞു? നിനക്കും അറിയാമല്ലോ, എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് കിട്ടിയിരിക്കുന്ന ആകെയുള്ള സ്വത്ത് ആ കടയും വീടുമാണെന്ന്. ആ കട ഇപ്പൊ അവന് സ്വന്തം പേര് എഴുതി വെച്ച് മച്ച. ഒപ്പം ഇട്ടു കൊടുത്തോ? ഇല്ലില്ല, ഒപ്പൊന്നും ഇട്ടു കൊടുത്തിട്ടില്ല. ഒപ്പിടാതെ സ്വത്ത് എങ്ങനെ മാറ്റാൻ പറ്റിയോ? ഭ്രാന്ത. കണ്ടില്ല മച്ച, അവൻ നിന്നെ ചതിച്ചതുപോലെ എന്നെ ചതിച്ചിരിക്കുക. അവനെ വെറുതെ വിടാൻ പാടില്ല. ഇതിനുള്ള പണി നമുക്ക് അവന് കൊടുത്തിരിക്കണം. നമുക്ക് അവനെ എങ്ങനെ കൊന്നു കളഞ്ഞാലോ? അവനെ അങ്ങനെ തന്നെ വിട്ടേക്കണം, അതാ നമുക്ക് നല്ലത്. കട നിന്റെ, കാശെന്റേത്, നമുക്ക് നടത്താം. പോലീസ് മാമന്മാരുണ്ടായി ചെന്ന് കേറി കൊടുക്കേ. എന്നാലും കുട്ടി മുറുക്കി നടക്കണത് ആരാണ്? ആരാണ്? എന്താടാ സാർ? നീ വാടാ. എടാ, നിങ്ങൾ എവിടെ പോയതാ? ഫോൺ ചെയ്തിട്ട് എന്താ എടുക്കാഞ്ഞേ? എടാ, നിന്നോടാ ചോദിച്ചേ. നീ എന്താ ഒന്നും അറിയാൻ മേലാത്ത പോലെ കാണിക്കുന്നത്? ഓ, നീ ഒന്നും അറിയാത്ത പോലെ ഞങ്ങളോട് ചോദിക്കാൻ ഞങ്ങൾ ഒന്നും അറിയാത്ത പോലെ തിരിഞ്ഞു നോക്കരുത് അല്ലേ മച്ചാനെ. ഒരുത്തന്റെ ഒപ്പില്ലാതെ ആരുടെ സ്വത്ത് എഴുതിയെടുക്കാൻ പറ്റത്തില്ല. നിനക്കും നല്ല ബുദ്ധിയാണല്ലോടോ. കടയന്റെ, കാശിവന്റെ, നീ പെടുന്ന സ്ഥലം കളിയാക്കി നോക്കേ. ഓ, വലിയ ത്യാഗിയുടെ കൂട്ട അഭിനയൊക്കെ. സ്വത്തൊക്കെ പാവങ്ങൾക്ക് എഴുതി വെച്ചിട്ട് ചിരിച്ചോണ്ട് പോകുന്ന കണ്ടില്ലേ. രാജു, ഈ മണ്ടം പറയുന്ന കേട്ടോണ്ട് നീ ഒരുമാതിരി വർത്തന എന്റെ അടുത്ത് പറയ. അയ്യോ, അവൻ മണ്ടനാ, മണ്ടനാണ്. ബുദ്ധിശാലിയുടെ വാക്കൊക്കെ ഞങ്ങൾ കേട്ടതാ. കണ്ടില്ലേ ഞാൻ എങ്ങനെയായെന്ന്? അവൻ മണ്ടനാണെങ്കിലും നല്ലവനാ, പക്ഷെ നീ എനിക്ക് ഈ മണ്ടം മതി, പോടാ. അവൻ ഒരു പ്രാവശ്യമല്ലേ പറഞ്ഞുള്ളൂ. ആ അളിയാ, ഈ പഴയ പൂട്ടങ്ങ് മാറ്റണം. ആ ദാ, നാളെ ഞങ്ങൾ പോകുന്നിടത്തൊക്കെ വെറുതെ വന്ന് നിൽക്കുന്നത്, പട്ടിക്കുട്ടിയുടെ കൂട്ട് ശോകമുഖത്തോടെ നിൽക്കുന്നത്, അമ്മയെ കൊണ്ട് ഫോൺ ചെയ്യിപ്പിക്കുന്നത്, ഇതുപോലത്തെ വൃത്തിയോടൊന്നും ചെയ്യരുത് കേട്ടോ, കാരണം ചെയ്യുന്ന വേസ്റ്റാ. എടാ രാജു, വെള്ളമടിച്ചിട്ട് നീ അനാവശ്യം പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാൻ ഇല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഓ, ഞങ്ങള് ഓള മരമാക്രി. നോക്ക്, ഞങ്ങൾ ഇനി അങ്ങ് കഷ്ടപ്പെട്ടാലും
നിന്നെ വിളിക്കത്തില്ല. കാരണം ആ കഷ്ടം തന്നെ നീയോ. ഒന്ന് പോ. അങ്ങനെയാണ്. അതെ, പൊയ്ക്കോ. ശരി, നമുക്ക് കാണടാ. എന്തോ കാണാമെന്നോ? കാണണ്ടാന്ന് പറഞ്ഞാൽ നീ കാണണമെന്ന് പറയുന്നു? കൂടെ സഹകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പല്ലെല്ലാം കൊഴിച്ചു കളയും. പറഞ്ഞേക്കാം. കടയ്ക്കത്തി കാല് വെക്കടാ, അപ്പൊ അറിയാം നിനക്ക്. തുറക്കടാ. ഇത്രയൊക്കെ നിങ്ങൾ സംസാരിച്ചില്ലേ, അപ്പൊ അവസാനമായിട്ട് ഞാൻ പറയുന്ന വാക്കും കൂടെ കേക്കടാ. പെട്ടെന്ന് പറയാം, ഷട്ടർ ആക്കണ്ട. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനില്ലെങ്കിൽ നീയൊക്കെ അനുഭവിക്കും. കാണോ നിനക്ക്? മണി, ഞാൻ ഇന്നലെ ഫിറ്റായിട്ടല്ല പറഞ്ഞത്, വ്യക്തമായിട്ടാ പറഞ്ഞത്. ഇനി അവനും നമുക്ക് യാതൊരു ബന്ധവും ഇല്ല. കേട്ടോടാ, നാളെ വന്ന് ഇവിടെ നിൽക്കും, ലവിന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞ്. അങ്ങനെ ഹെൽപ്പ് ചെയ്താ എന്ത് സംഭവിക്കുന്ന ടി വി ഞാൻ കണ്ടോണ്ടിരിക്കുക. സഹായിക്കാൻ പോകുന്നതിന്റെ കഴുത്തിലാ കത്തി. വേണ്ട മണി, ഇനി അവന് നമ്മുടെ സഹായം ആവശ്യമാ, നമുക്ക് ആവശ്യമില്ല. മനസ്സിലായോ? ആ എന്താ പറഞ്ഞേ? അവനില്ലെങ്കിൽ നമ്മൾ കരയുമെന്ന്, നമ്മളില്ലെന്ന് അവൻ കരയണം. വെരി ഗുഡ്. നമസ്കാരം സാർ. ശിവ നിന്റെ കൂട്ടുകാരനല്ലേ? ഇന്നലെ വരെ സാർ, ഇന്നില്ല. ഇത് തന്നെയാണ് അവനും പറഞ്ഞത്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. കേറുമല്ലേ സാറേ? അവൻ ആ പെണ്ണിനെ അടിച്ചോണ്ട് പോയടാ. എന്താടാ ഈ പറയുന്നേ? സാറേ, സിറ്റുവേഷൻ അനുസരിച്ച് കോളർ ട്യൂൺ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുക. ഫോൺ എടുക്കുന്നില്ല സാറേ, ഒന്ന് മനസ്സിലാക്ക്. ആക്ച്വലി ആ പെണ്ണിനെ ആദ്യം ലവ് ചെയ്ത് ഞാനാ സാറേ. സെക്കൻഡ് ഞാനാണ് സാർ. എന്റെ മോളുടെ ജീവിതം നിങ്ങൾക്ക് തമാശയാണോ? സാറേ ദേഷ്യപ്പെടല്ലേ, ദാ വിളിയടാ. എടുക്കുന്നില്ല സാറേ, ഞാൻ എന്ത് ചെയ്യാനാ? രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഞാൻ സംസാരിച്ചിട്ട് വരാം. ഓക്കെ. ആലിയ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടുമെന്നോ? ഹലോ, എവിടെടാ നീ? ഞാൻ എവിടെയും ആയിക്കോട്ടെ, നിങ്ങളിപ്പോ എവിടെ ഉള്ളേ? പറയട്ടെ, സ്റ്റേഷനിൽ. അദ്ദേഹം ഉണ്ടോ? കടയുടെ ഓണർ. ആ പെണ്ണിനെ കൊണ്ട് എവിടെടാ പോയത്? ഓ, അതാണോ കാര്യം? നിനക്ക് കാര്യമൊന്നും അറിയില്ല. അപ്പൊ നമ്മുടെ അമ്മായിയപ്പനല്ലേ, ചെറുക്കനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കല്യാണം നടത്താൻ നോക്കിയെന്നേ. ഞാൻ സ്നേഹിക്കുന്ന ഇവിടനെ മറ്റൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്ന തെറ്റല്ലേ? പറയടാ, ശരിയാണോ തെറ്റാണോ? തെറ്റ് തന്നെയാടാ, തെറ്റ് തന്നെയാ. ഇപ്പൊ അതിനെന്താ? അതുകൊണ്ടാ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല സാറേ. അവന്റെ വാക്ക് കേട്ട് ഈ പെണ്ണിങ്ങനെ പോകാമോ? എനിക്കെന്തോ ഇത് നിങ്ങളുടെ മോഡ പ്ലാൻ പോരാ തോന്നുന്നത്. മണി പറയടാ, എന്ത്? ഒടിഞ്ഞു വീണു സാറേ. ഞങ്ങളെ ഒന്നും ചെയ്യല്ല സാറേ. ഒരു മിനിറ്റ് നിൽക്കാൻ നമുക്ക് സംസാരിക്കാം. പറയടാ സാറേ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലോചന ശേഷമാണ് ഈ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. നിങ്ങൾ എന്നെ അടിക്കുകയാണെങ്കിൽ പിന്നെ ഇതിന്റെ സ്റ്റേഷനിൽ ഒന്ന് കംപ്ലൈന്റ് ചെയ്ത്. സാറേ, എന്റെ മോള് ചെറിയ കുട്ടിയാണ് സാറേ, ഒന്നും അറിയില്ല സാർ അവക്ക്. ഇവൻ സംസാരിച്ച് മയക്കെടുത്തതാ സാർ. മേജറാ സാറേ, മേജറാണ്. നിങ്ങൾക്ക് ഒരു അവകാശമില്ല, അവരെ വിടാനാ പറഞ്ഞ. ഇവര് മേജറാണെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കും, ഞാൻ അത് കണ്ട് വെറുതെ ഇരിക്കണോ? ഞാൻ വെറുതെ ഇരിക്കണോ സാർ? സാറേ, അവരെ അടിക്കുന്നത് നിർത്തിയിട്ട് നിങ്ങളുടെ മകളെ വിളിക്കൂ, അവള് വന്നാ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, ആരും തടയാൻ പോകുന്നില്ല. വാ ശ്രുതി, വാ വാ മോളെ. നീ എന്താ ഒന്നും മിണ്ടാതെ നിക്കുന്ന? വാ. എന്തൊരു അഹങ്കാരമാണ് നിനക്ക്. ഒന്ന് തന്ന എന്റെ പോലെ എന്തെങ്കിലും ഞാൻ നിന്നെ അടിച്ചിട്ടുണ്ടോടി ശ്രുതി? എവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നടി നീ അച്ഛനെ? ശ്രുതി വരും പോലെ ഞാൻ നിന്നെ കാലു പിടിച്ച് കെഞ്ചാണ് മോളെ. അച്ഛനല്ലേ വിളിക്കുന്നു? വാ പോലെ, വാ പോലെ ശ്രുതി.
എന്റെ അനുഭവത്തൊന്ന് പറയാ. ആൺകുട്ടിയേക്കും പെൺകുട്ടിയേക്കും ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ ധൈര്യമായി നിന്ന് നേരിട്ട് അതിനെ ഫേസ് ചെയ്യും. പക്ഷെ പെൺകുട്ടിയേക്ക് ആ കപ്പാസിറ്റി കുറവാ. അവള് നിന്നെ സിൻസിയറായി പ്രേമിച്ചിട്ടുണ്ടെങ്കിലും അവളുടെ അച്ഛൻ കാലിൽ വീണതും മിണ്ടാതെ ഇറങ്ങി പോയതുണ്ടോ? അവളുടെ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ചിന്തിച്ചാലേ അവളുടെ അവസ്ഥ അറിയൂ. എന്തെങ്ങനെയൊക്കെ ആണെങ്കിലും ഇനി ഒരിക്കലും നീ അവളെ ഡിസ്റ്റേബ് ചെയ്യരുത്. മനസ്സിലായോ? എന്നോട് ചോദിച്ചാ അവളുടെ അച്ഛനാണെങ്കിൽ അവളെ ആൺകുട്ടിയെ പോലെ അല്ലേ വളർത്തി വെച്ചിരിക്കുന്നത്? അതും പോരാഞ്ഞിട്ട് അവളെ ഫാഷൻ ടെക്നോളജി അല്ലേ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒരു നല്ല വിശേഷം വന്ന അവക്ക് സാരി പോലും ഉടുക്കാൻ അറിയില്ല. ഇന്നാണെങ്കിൽ അലമാരിയിൽ നിന്ന് അവളുടെ അമ്മയുടെ സാരി എടുത്തോണ്ടാ പോയിരിക്കുന്നത്. അച്ഛാ, എനിക്ക് ഒരുപാട് എംബാരസിംഗ് ആയിട്ടുണ്ട്. ഞാനൊന്ന് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പോയിട്ട് വരട്ടെ. എന്താ മോളെ ഇങ്ങനെ ചോദിക്കുന്നത്? നീ പതിവ് പോലെ ഇരിക്കേ, നിനക്ക് തോന്നുന്ന പോലെ ചെയ്യേ. പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചൊക്കെ അച്ഛൻ അപ്പോഴേ മറന്നു. ഇതെന്താ എല്ലാ അച്ഛന്മാരെയും പോലെ ഞാനും സെൽഫിഷ് ആണെന്ന് വിചാരിച്ചു. നിന്നെ ഞാനാ വളർത്തിയത്, എനിക്ക് നിന്നെ കുറിച്ച് അറിയാം. എന്റെ മോള് തെറ്റ് ചെയ്യില്ല, അച്ഛന് നന്നായിട്ട് അറിയാം. ഐ ലവ് യു അച്ഛ. ചെല്ലു മോളെ, നീ പോയിട്ട് വാ. ശരി അച്ഛ. ടേക്ക് കെയർ. കമ്പ്യൂട്ടർ ബ്രെയിൻ ഹാങ് ആയെന്നാ തോന്നുന്നത്. തലയിൽ കൈവച്ചത് കണ്ടില്ലേ? യുവ തൊഴിലധിപതികൾ കേരള പോലീസിന്റെ ഇടിച്ചക്കയായി. നമ്മുടെ വീട്ടിലെ കല്യാണം വിത്ത് ഹോളി ബ്രദേഴ്സ് ടു. എടാ രാജു, ഈ ഓണർ ആയിരിക്കാന്ന് പറഞ്ഞ ഈസിയുള്ള കാര്യമാ. ഇതാണ് നിങ്ങൾ കുറച്ച് നാൾ ചെയ്തോണ്ടിരുന്നത് അല്ലേ? ഓണറായിട്ടിരിക്കുന്ന ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇതിനുശേഷം അവനുമായിട്ട് ബന്ധപ്പെട്ട ഒരാളും നമ്മുടെ കൂടെ ജോലി ചെയ്യരുത്. അവനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ മാത്രമല്ല, അവന്റെ പേര് പറഞ്ഞ് ആര് വന്നാലും ശരി, അവനെ കൊന്ന് കോഴിയെ പോലെ കഴുത്ത് പിടിച്ച് തിരിച്ച് എണ്ണയിലിട്ട് വറുത്തെടുത്ത് ഞാൻ വരും. വരും, അകത്തേക്ക് കയറി വരൂ. അതാ ഇങ്ങോട്ടിരിക്കെ. അത് രാജു, ദൈ വന്നിരിക്കുന്നതാരോ നോക്കിയേ. ഇപ്പോഴല്ലേ പറഞ്ഞേ. ഒന്നും തോന്നരുത്, ദയവായി പൊയ്ക്കോളൂ പ്ലീസ്. എനിക്കറിയാം നിങ്ങൾ രണ്ടാൾക്കും എന്നോടും ശിവയോടും നല്ല ദേഷ്യമാണെന്ന്. നിങ്ങൾ സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറയുന്നതൊന്ന് കേട്ടാ മതി. നിങ്ങൾ കരുതുന്നത് പോലെ ശിവ അത്ര മോശമൊന്നുമല്ല, ഒത്തിരി നല്ലവനാ. ആരാ നല്ലവൻ നിങ്ങൾക്കറിയാവോ? ദിവസം കണ്ണാടി നോക്കുന്ന എനിക്കേ അറിയാവൂ ആരാ നല്ലവനെന്ന്. അല്ല രാജു, എനിക്കെല്ലാ കാര്യവും അറിയാം. നിങ്ങൾ അന്ന് തന്നെ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോളാ അവൻ എന്നോട് ഇഷ്ടം തോന്നിയത്, മണിയെ കൺഫ്യൂസ് ചെയ്തത് എല്ലാം എനിക്കറിയാം. അപ്പൊ നീ എന്നെ ശരിക്കും നോക്കിയിട്ടില്ലായിരുന്നു അല്ലേ? നിങ്ങൾ മൂന്ന് പേരും പഴയത് പോലെ ഒന്നിച്ചുണ്ടാവണം. അയ്യോ, വേണ്ട 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 വേണ്ട, ദേവി ഏത് വേണ്ട, ഇനി അങ്ങനെ ഒരിക്കലും പറ്റില്ല. പൊട്ടിപ്പോയ കണ്ണാടി വീണ്ടും ഒട്ടിക്കാൻ നോക്കിയാ അത് ശരിയാവത്തില്ല. പറഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവത്തില്ല. ഒരു മിനിറ്റ് നിക്ക്. ദാ ഈ ഫോട്ടോ. ഈ ഫോട്ടോയെ പോലും ഞങ്ങളുടെ സൗഹൃദമില്ല. എല്ലാം അവസാനിച്ചു. ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കൂ രാജു, ഞാൻ കാരണം നിങ്ങൾ മൂന്ന് പേരുടെയും പ്രശ്നം തന്നെ. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഡയലോഗിന് നീളം കൂടുതലാണല്ലോ. ഇത്രയ്ക്ക് ആത്മവിശ്വാസത്തോടെ എങ്ങനെ പറയുന്നു? വിദേശത്ത് വല്ലതും പോകുന്നുണ്ടോ? അല്ല, ഞാൻ ഈ ലോകത്ത് നിന്നും പോവും. അത് പിന്നെ ഞാൻ വിഷം കുടിച്ചു. വിഷം കുടിച്ചെന്നോ? വിഷം കുടിച്ചിട്ടാണോ കടയുടെ വാതിൽക്ക് വന്ന ന്യൂസ് പറയുന്ന പോലെ പറഞ്ഞോണ്ടിരിക്കുന്നേ? എടാ വിഷം കുടിച്ചെന്നേ, ചുമക്കുന്ന കണ്ടില്ലേ? എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. അയ്യോ, ഇതാ താഴെ വീഴുന്നതാടാടാത്. ഞാൻ എന്താണ് പറഞ്ഞത്? വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. എന്തുവാടാ കാണിച്ചത് ഇവിടെ നിങ്ങളൊക്കെ? എന്തുവാടാ പറയുന്നേ? ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒന്ന് വേഗത്തിലുള്ള ഒന്ന് എടുത്തേ, ഒന്ന് വേഗമാവട്ടെ. വേഗം 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 വാ വാ, വേഗം വാ, വേഗം വാ.
ശ്രുതി വിഷം കഴിച്ചിട്ട് ഇങ്ങനെ ഉറങ്ങാൻ പാടില്ല. ശ്രുതി എന്തുവാടാ ഇത്? വേറെ എവിടെ വിടാലും കുഴപ്പമില്ലായിരുന്നു, നമ്മുടെ കടം മുന്നിൽ തന്നെ വന്ന് വീടല്ലോ. ഇപ്പൊ എന്താ അവനെ വിളിക്കണോ? ആ വിളിക്കണം, വിളിക്ക്. അകത്താൻ പോകുന്നത് നമ്മളായിരിക്കും. ഹലോ, പറയടാ. നിന്റെ പെണ്ണ് വിഷം കുടിച്ചടാ. എന്താ ഈ പറയുന്നത്? എന്താണ് മച്ച, നീ എന്ത് വിട്ടുകൊടുത്തു? സൂക്ഷിച്ച്. ഇത് നല്ല ഹോസ്പിറ്റൽ ആണോ? ഒന്ന് മിണ്ടാതിരിക്കടാ. നിന്റെ പെണ്ണാലും കുഴപ്പമില്ലായിരുന്നു, ഇതെല്ലാം തുടങ്ങി വെച്ചത് നീ തന്നെയാ. ഈ വിഷം കുടിക്കുന്ന ശീലം എവിടെ നിന്നാ കിട്ടിയത്? ഞാനും അവളും വിഷം കുടിച്ചത് ഒരേപോലെയാണ്. അതുകൊണ്ട് ചായ കുടിക്കുന്ന പോലെ വിഷം മാറ്റി കുടിക്കൂ. അങ്കിൾ എന്നെ ഇവിടെ വെച്ച് അടിക്കാൻ പാടില്ല. ശ്രുതി കടയിലേക്ക് വന്ന് അച്ഛനോട് പ്രശ്നമുണ്ട്, ശിവയായിട്ട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അവസാനം അങ്കിൾ വിഷം കുടിച്ച കാര്യം പറഞ്ഞത് ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നു. സത്യത്തിൽ ഇതാണ് നടന്നതെങ്കിൽ ഇടാ, ഇവനെ അടിക്കാൻ വേണ്ടി വന്നതാടാ. ആ മനുഷ്യൻ നിന്നോട് കാണിക്കുന്ന വിശ്വാസത്തിനുണ്ടല്ലോ. നീ ചാകാൻ പാടില്ല, അയാള് വേണം ചാകാൻ. നിനക്ക് 3 വയസ്സുള്ളപ്പോഴാണ് നിന്റെ അമ്മ ചത്തുപോയത്. അന്ന് മുതൽ ഇന്ന് വരെ നിന്നെയാണ് ജീവന് തുല്യം സ്നേഹിക്കുന്നത്. അതെനിക്ക് നല്ലതുപോലെ അറിയാം. അവനെ കല്യാണം കഴിച്ചു. അച്ഛനെ തന്ന് വാക്ക് മാറാൻ എനിക്ക് മനസ്സ് വന്നില്ല. അച്ഛൻ അച്ഛൻ കണ്ടുപിടിക്കുന്ന ചെറുക്കനെ കല്യാണം കഴിച്ചു. അവനെ പറ്റിക്കാൻ എനിക്ക് മനസ്സ് വരില്ല. ഇത് രണ്ടിൽ എന്ത് നടന്നാലും ആ ജീവിതം എനിക്ക് നന്നായി ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മരിക്കാനും മുടി. സുധി, നീ അവനെ തന്നെ കല്യാണം കഴിച്ചു. ആദ്യമായിട്ട് അവളെ കണ്ടപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഈ ബില്ല് പേ ചെയ്യണം രാജു. അവന്റെ കൊടുക്കടാ. അവന്റെ കയ്യിലോട്ട് കൊടുക്കാൻ. കൊണ്ടടക്കി. കാശില്ലാളിയാ. എന്തുവാ എന്റെ ഈ 10 പൈസ ഉണ്ടോന്ന് ചോദിക്കടാ. അക്കൗണ്ടിലുണ്ടോ? ഡ്യാ ഇങ്ങി വാടാ. കാശില്ലാത്തവനെ എന്തിനാ പ്രേമിക്കാൻ നടക്കുന്നത്? ഛേ, ഉണ്ടായിരുന്ന ചെയിനും പോയി. ഇന്നാ കൊണ്ടുപോയി അടക്കി. ഏത് സമയത്താണോ അവരിവിടെ വന്നുള്ള മറുകൊണ്ടെന്ന് തോന്നുന്നു. ശരിക്കും പട്ടാ നിനക്കല്ലേ? എന്ത് ധൈര്യത്തിലാ നീ വിഷം കുടിച്ചത്? ഞാൻ പിന്നെ എന്ത് ചെയ്യാന? നിന്നെ കിട്ടില്ലാന്ന് തോന്നിപ്പോ ഞാൻ അത് ചെയ്തു. എന്റെ വീട്ടുകാർ സമ്മതിച്ചു. നിന്റെ വീട്ടിലൊക്കെയാണോ? അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. Yo, 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 yo. Yeah, bring the beat for a rap.
back like this. Show him all. You know how she do it. I don't, but she do. So she get back to that like this. Yo, yo. Doing it. കടുകോളം ചേലുമാ പകലത്തും പാലങ്ങൾ പടികേറി പോകാം വാ തീകത്തും താരങ്ങൾ കയ്യാലെ കോരാൻ വാ സൗഹൃദങ്ങൾ സൗരഭങ്ങൾ തൂകും സുന്ദരി ലൗലോകത്തെ ലെങ്ക അടുത്തായി കോട്ടയുരുക്കിടാം ചന്തയിൽ നിന്നും ചെമ്പകം വാങ്ങി കോർത്തു തരാം സഖി വാര വാര കാടും താണ്ടി ചെല്ലും നാട്ടിലെ മങ്കിനി തുടുമേയിൽ ഇടം തേടി ലവ് ഗെയിം ആടുവിലെ കനവാകും എയർ ഗണ്ണാൽ ഫയർ ചെയ്യും ഞാനടി കാണാ കയറില്ലറ്റ കിണിയ നവ്വിൽ കുരുങ്ങി ഞാൻ എങ്കിലും കണ്ണും കെട്ടി കാട്ടിൽ വിട്ടാലും കൂട്ടിനു വേണം നീ പെണ്ണെ നീ വാജുമാ ചുടു ചൂടാൽ താവുമാ തകൃതത്തൈ പാലുമാ കടുകോളം ചേരുമാ പകലത്തും പാലങ്ങൾ പടികേറി പോകാം വാ തീകത്തും താരങ്ങൾ കയ്യാലെ കോരാൻ വാ ട്ടിലെ അങ്കത്തട്ടിലെ ചേകവനാരിവനേ ചങ്കിൽ ഒളിക്കും കളവും ഒന്നിനി എന്നോട് കാട്ടാതേ ആറ്റിൻ കരയിൽ മാട്ടിൻ കൂട്ടം പാട്ടിൽ ഉറങ്ങുമ്പോൾ ആ കണ്ണൻ പോലെ കുറുമ്പും കാട്ടി കൂട്ടിനു പോരാൻ വാ നവരാധാരസലീല ഒരു നന്ദവനത്തനലിൽ ദിശ മാറ്റി പിശർ കാട്ടി എന്നെ വലയിൽ വീഴ്ത്തിയ വില്ലൻ നീയേ They call me Babylicious, they call me Amorous. I'm irresistible, I'm just so dangerous. Don't touch me, baby, baby, don't come too close to me. I'll be a new addiction, I'll make you burn with me. മരുമകനായാൽ നാളെ നീയും ക്ലാസ്സടാ നൂറ് കോടി പെൺപിട ഇന്നിൻ ലൈനിൽ നിൽപ്പതടി ലവ്വിനുള്ളിൻ വേണൽ പിന്നെ കണ്ണകി നീ അഴകി അടികൂടി തളരാതെ എൻ മേലെ ചായമാടിമേലെ കുടികൊള്ളണ താളം നീ പെണ്ണെ നീ വാജുമ്മാ ചുടു ചൂടാൽ താ ഉമ്മ പുഴയാറ്റിൽ നീന്താൻ വാ പടവിൽ വാ കളിയാടാം പകലത്തും പാലങ്ങൾ നീ മാത്രം പോരായോ ലോകം നീയല്ലേ ആ ശുഭമുഹൂർത്തമാണ് തുടങ്ങിക്കോളൂ ആ മോനെ ഇന്ന് സ്കൂളിൽ പോയില്ലല്ലേ പെണ്ണിനോട് വരാൻ പറയേ പ്രിയ മോളോട് വരാൻ പറ വിവാഹ നിശ്ചയ ശുഭമുഹൂർത്ത ക്ഷണക്കത്ത് ഈ വരുന്ന ചിങ്ങമാസത്തിൽ 12-ാം തീയതി അവിട്ട നക്ഷത്രത്തിൽ മകരക്കൂറിൽ എല്ലാം തികഞ്ഞ നല്ല ദിവസത്തിൽ രാവിലെ 9 മണി മുതൽ 10:30 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ തിരുവിതാംകൂറിൽ തൃപ്പുണിത്തറയിൽ വസിക്കുന്ന ശബരി ചരമമടഞ്ഞ പത്മാവതിയുടെ ഏക മകളുമായ സൗഭാഗ്യവതിയായ ശ്രുതി എന്ന പെൺകുട്ടിയെ കോതമംഗലം വള്ളിക്കാട്ടിൽ വസിക്കുന്ന അരവിന്ദൻ ശശികല ഇവരുടെ ഏകപുത്രൻ സൗഭാഗ്യവനായ ശിവൻ എന്ന വരന് വിവാഹ നിശ്ചയിച്ചുറപ്പിക്കുവാൻ ഇരുകൂട്ടിനും സമ്മതിച്ചുറപ്പിച്ച വിവാഹ നിശ്ചയ ശുഭമുഹൂർത്ത ക്ഷണക്കത്താണ് അനുഗ്രഹങ്ങളോടെ ആദരവോടെ ശബരി ഇന്നു മുതൽ ശിവ നമ്മുടെ വീട്ടിലെ കുട്ടിയാ
അവന്റെ അച്ഛനും അമ്മയും വന്നില്ലെങ്കിൽ എന്താ, ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. വരൂ, ചടങ്ങ് അങ്ങ് നടത്താം. എഴുന്നേറ്റ് വാ മോനെ. എടാ അനിയ, മരുമകനെ കണ്ടോ? ആ എങ്ങനെയുണ്ട്? അളിയാ, ഇന്ന് എന്റെ എൻഗേജ്മെന്റ് ആണ്. നിങ്ങളില്ലാതെ ചത്തുപോയാലോ എന്ന് ആലോചിക്കുക. ചത്തുപോ. എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന? എത്ര സ്ട്രഗിൾ ചെയ്താ നമ്മുടെ എൻഗേജ്മെന്റ് ഫിക്സ് ആയത്, എന്നിട്ട് നിനക്കൊരു സന്തോഷമില്ലേ? സന്തോഷമൊക്കെ ഒരു സൈഡിലുണ്ട്. നിനക്കെന്താ, നിന്റെ അച്ഛന്, ചിറ്റ, സ്വന്തക്കാരൊക്കെ എല്ലാരും കൂടെ തന്നെയല്ലോ ഉള്ളെ. എനിക്ക് എന്റെ അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് വിഷമമൊന്നുമില്ല. പക്ഷെ എന്റെ കൂട്ടുകാരില്ലാത്തതാണ്. അവരില്ലാതെ ഈ എൻഗേജ്മെന്റ് നടക്കുന്ന ഞാൻ ഒരിക്കലും ഓർത്തതല്ല. അതാണ് നിന്റെ പ്രശ്നം. വിഷമിക്കണ്ട, നമ്മുടെ കല്യാണത്തിന് നിന്റെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും വരും. ഉറപ്പിച്ച് എങ്ങനെ പറയാൻ പറ്റും? ഞാനല്ലേ പറയുന്ന, വിശ്വസിക്ക. വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ജീവിതാവസാനം വരെ വിഷമം മതിയായിരുന്നു. ചേട്ടാ, സിഗരറ്റിന് എന്താ വില? 15 രൂപ. ആ ചേട്ടന് വെച്ചോ. 15 രൂപയുടെ ചിലപ്പോ ഇതിനൊക്കെ GST കാണൂടാ. വെള്ളത്തിനും കൂടി ഉണ്ട്. എന്താ ചെയ്യുക? ചെലവൊക്കെ താങ്ങാൻ പറ്റുന്നില്ല മണി. ചെലവ് ചെയ്യാൻ എന്തെങ്കിലും ജോലി ചെയ്തേ മതിയാവും. അതിനുവേണ്ടി ഒരു ജോലി ആവശ്യമാണല്ലോ. ഇവനൊക്കെ നമ്മുടെ പെണ്ണിനെ കയറി പ്രേമിക്കുമെന്നോ, ബൈക്ക് കൊണ്ട് ചുറ്റി അടിക്കുമെന്നോ, എൻഗേജ്മെന്റ് ഒക്കെ നടത്തി വെക്കുമെന്നോ, എന്നാ കല്യാണ സമയമാകുമ്പോ അവനെ കാണത്തുമില്ല. എവിടെയാണ് അവൻ? നോക്ക്, അവനും ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അവനെ പറ്റി ഞങ്ങളോട് ചോദിക്കണ്ട. ആഹാ, ഈ പറഞ്ഞത് കൊള്ളാവില്ല. അന്ന് ഫ്രണ്ടാണെന്ന് പറഞ്ഞ് പല്ലും കാണിച്ചിങ്ങനെ ചിരിച്ചോണ്ട് നിക്കല്ലായിരുന്നോ? ഇപ്പൊ ചോദിച്ചാ അറിയില്ലെന്ന് പറയുന്നോ? സ്ത്രീകളായോണ്ട് കുറച്ച് മര്യാദക്ക് സംസാരിക്കും. കുടുംബത്തിൽ പിന്നല്ലാതെ പരിഗണന പോലും ഇല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യാം. നിനക്കും അവനും ബന്ധമില്ലാന്നല്ലേ പറഞ്ഞത്? എങ്കിൽ അവനെ പിടിച്ചതാ? നിന്നെ വെറുതെ വിടാഞ്ഞു കൊടുക്കടി. ഞാൻ വല്ല പറയും, എനിക്കറിയെങ്കിൽ പറയില്ലേ? വന്നപ്പോ തൊട്ട് അതല്ലേ പറയുന്നത്? എന്തെങ്കിലും പറയടാ. ഇവര് ഇത്രയും പ്രാവശ്യം പറയണം, നിങ്ങൾക്ക് വിശ്വാസമാവുന്നില്ലേ? കണ്ടോ, ഞങ്ങളും അവനോട് യാതൊരു ബന്ധമില്ല. ഞങ്ങളെ കടയ്ക്ക് അവനോട് ബന്ധമില്ല. കട എന്റേത്, കാശി എന്റേത്. കടയാണ് സത്യമാ. അവനെ കൊണ്ട് ഏൽപ്പിച്ചിട്ടേ ഇതങ്ങ് വാങ്ങിച്ചോട്ട് പോയാ മതി. വാടി, നമുക്ക് പോവാ. എന്റെ കടയുടെ താക്കോല് കൊണ്ട് പോകുന്നടാ. എന്റെ അച്ഛന്റെ ആകെ പാടെയുള്ള സ്വത്ത അതെങ്ങനെയെങ്കിലും ഒന്ന് മേടിച്ചതാണോ? കടയ്ക്ക് ആകെപ്പാട് ഒറ്റ താക്കോലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ എന്താണ് ചെയ്യുന്നേ? നമ്മളെ രണ്ടുപേരെയും കണ്ട അവൻ സംസാരിക്കത്ത പോലും ഇല്ല. നമ്മൾ വിളിച്ചാൽ വരുവോ? എല്ലാം നിന്റെ പെർഫോമൻസ് അല്ല. അതെ അതെ. അല്ലേ, ആരും വരുന്നു? ശിവന്റെ ഫ്രണ്ട്സാ. ആ ശരി, ഞാൻ പോയിട്ട് ഇറങ്ങട്ടെ. വാ മക്കളെ. എടാ, എന്തിനാണോ ഇപ്പൊ വന്നേ? നീ വന്നാൽ പ്രശ്നമൊന്നും അറിയുന്നതല്ലേ? ആന്റി ആന്റി, ഞങ്ങൾ കാരണം ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഒരു 5 മിനിറ്റ് സമയം തന്നാൽ ഞങ്ങൾ അവനോട് സംസാരിച്ചിട്ട് പോയി. ഇപ്പോൾ ഒരുവിധം സമാധാനമായത്. നിങ്ങളെ കണ്ടാൽ വീണ്ടും പ്രശ്നം തുടങ്ങും. ഇല്ല ആന്റി, അങ്ങനൊന്നും സംഭവിക്കില്ല. ഒരു 2 മിനിറ്റ്സ്. എന്താണ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അങ്കിളിനെ കുറിച്ച് നിനക്ക് അറിയുന്നതല്ലേ? ആ അറിയാം ആന്റി, കുറച്ച് കഷണ്ടി ഉണ്ട് അങ്ങനെ. അയ്യോ, നിന്നെയൊക്കെ. വാടാ. ടാർഗറ്റ് കടയുടെ താക്കോലാ മണി. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ? ഇത് ഞങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാ. നിശ്ചയം കഴിഞ്ഞ പെണ്ണിനെ എന്താടാ വേണ്ടെന്ന് പറഞ്ഞത്? നീ ഇങ്ങനെ വിട്ടിട്ട് പോകുന്ന അറിഞ്ഞതെങ്കിൽ ഞങ്ങളെങ്കിലും അവളെ നോക്കത്തില്ലായിരുന്നോടാ? മണി, നമ്മൾ ഒരാളെ പറ്റി പറഞ്ഞതാ. മണി, നടന്ന കാര്യമല്ല, ഞാൻ മറന്നു. നീയും മറന്നേക്ക്. നീ പറയടാ. തെറ്റടാ ചെയ്തത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത്. ഒരു പെണ്ണിന് വേണ്ടി നിങ്ങളെ ഞാൻ മറന്നത് വലിയ തെറ്റ് തന്നെയാ. എന്നെ നിങ്ങളെ മറന്നാലും നിങ്ങളെ ഒരിക്കലും ഞാൻ മറക്കില്ല. എടാ, ഞങ്ങൾ പറയേണ്ട ഡയലോഗ് ഒക്കെ നീ പറഞ്ഞ് ഞങ്ങളെ കളിയാക്കിയാണോ? ആ പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് വന്നില്ല, അതിന് ഉത്തരം പറയണം നീ. അവൾ ആരാണെന്ന് അറിഞ്ഞ നിങ്ങൾ എന്നോട് ഇങ്ങനെ സംസാരിക്കില്ല.
ടെൻത്തിൽ പഠിക്കുമ്പോൾ നിന്നെ ഒരു പെണ്ണെ ചതിച്ചെന്ന് പറഞ്ഞില്ലേ, അവളാണോ ഇത്? അവള് തന്നെയാടാ, അവളെല്ലാം അറിഞ്ഞോണ്ട എന്നെ ചതിച്ചത്. അവളെങ്ങനെയാണ് നിന്നെ ചതിച്ചത്? നീ എന്തൊരു മറ്റേ തലയ്ക്ക് വെളിയിലാ സംസാരിക്കുന്നത്? ഓ, ഇവനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ഓ, ഞാനും രാജും പ്രേമിച്ചതാണ് തെറ്റ്, നീ പ്രേമിച്ചത് കറക്റ്റ്. ഇത് ദൈവം കൊണ്ടുതന്ന ബന്ധമാണടാ. എന്റെ ദൈവമേ, എല്ലാം നിന്റെ അനുഗ്രഹം. മണി, നമ്മുടെ പഠിത്തവും കരിയറും എല്ലാം സ്പോയിൽ ചെയ്ത ആ പെണ്ണ് തന്നെയല്ലടാ. നമ്മുടെ ബിസിനസ് ഇല്ലാതാക്കിയതാരാ? ഇവള് തന്നെയല്ലേ നമ്മൾ മൂന്ന് പേരും തമ്മിൽ വഴക്കുണ്ടാക്കാൻ കാരണം. ഇങ്ങനെ ഒരു പെണ്ണിന്റെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കുന്നേ? എനിക്ക് അവളെ ഒട്ടും വിശ്വാസമില്ലടാ, ഒരിക്കലും വിശ്വസിക്കരുത്. വിശ്വസിക്കരുത്, വിശ്വസിക്കാനേ പാടില്ല. നീ മാത്രമല്ല, ഈ ലോകത്തിലെ പകുതി പേര് ഇങ്ങനെയാ. ആത്മാർത്ഥമായി ഒരു പെണ്ണ് പ്രേമിച്ചാൽ അവളെ ആരും വിശ്വസിക്കത്തേയില്ല. ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് ഒരു ഉളുപ്പും തോന്നുന്നില്ലേ? ചതിച്ചു ചതിച്ചു എന്ന് പറയുന്നല്ലോ, എങ്ങനെ ചതിച്ചെന്നോ നീ പറയുന്നത്? ടെൻത്തിൽ നിന്റെ ആൻസർ ഷീറ്റ് അവൾ എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ കൊടുത്തില്ലായിരുന്നെങ്കിൽ നീ സ്കൂളിൽ ഫസ്റ്റ് ആകുമായിരുന്നു. പക്ഷെ അവള് ഫസ്റ്റ് ആയില്ലേ, അത് ഓർത്ത് സന്തോഷിക്കേ, അഭിമാനിക്കേ. എന്നിട്ട് അവള് ചതിച്ചു അത്ര ചതിച്ചു എന്ന്. എന്താ, നീ ചതിച്ചില്ലേ? ഇവൻ കാണിച്ച പെണ്ണിനെ നീ പ്രേമിച്ച് ചതിച്ചില്ലേ? അവൾ എന്നെ നോക്കിയത് പോലും ഇല്ല, എന്നെയാണ് നോക്കുന്നതെന്ന് പറഞ്ഞ് നീ എന്നെ ചതിച്ചില്ലേ? ചതിച്ചു അത്ര ചതിച്ചു എന്ന്. അങ്ങനെ നിന്നെ എന്താണ് അവള് ചതിച്ചത്? വിഷം കുടിച്ചു വന്ന് നമ്മുടെ കട മുന്നല്ലേ അവള് വീണത്? ഞങ്ങൾ അവളോട് പറഞ്ഞതാ, നിന്നെ വിശ്വസിക്കരുത്, നീ മോശക്കാരനാണ്, സ്വാർത്ഥനാണ് എല്ലാം പറഞ്ഞു കൊടുത്തു. പക്ഷെ ചാകാൻ പോവാന്ന് അറിഞ്ഞിട്ടും ശിവ നല്ലവനാണ്, ശിവ നല്ലവനാണ്, ശിവ നല്ലവനാണെന്നാണ് അവള് പറഞ്ഞത്. നിനക്ക് വേണ്ടി ആര് വിഷം കുടിക്കൂടാ? ആ, നിന്റെ അച്ഛൻ കുടിക്കുവോ? നിന്റെ അമ്മ കുടിക്കുവോ? വേണ്ട, നീ കുടിക്കുവോ? ഇനി നീ വിചാരിച്ചാൽ അവളെ കിട്ടാൻ പോകുന്നില്ല. അവൻ വലിയ വർത്തമാനം പറയുന്നു. ഒരു കടയുടെ താക്കോലിന് വേണ്ടി ഇത്രയും പെർഫോമൻസ്! ഇനി വിളിക്ക്, അവൻ വരും. അയ്യോ ശിവ, എടാ നീ പറഞ്ഞത് കേട്ടോടാ, സത്യമായിട്ടും വിഷം കുടിച്ചോ യാ ശിവ. ഇല്ല ആന്റി, ഇതിനെ കുറിച്ച് ഓർച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ വിഷം കുടിക്കുന്ന വലിയ സംഭവമല്ല, ഞാൻ കുടിച്ചിട്ടുണ്ട്, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പെനാലല്ലേ കുറിച്ച് രക്ഷപ്പെടുത്താം. മനസ്സിലാവുന്ന പോലെ എന്തെങ്കിലും ഒന്ന് പറയണ, വെറുതെ ചിരിച്ചോണ്ടിരിക്കാതെ. ണി, നമുക്ക് പോ. നിങ്ങൾ ചോദിച്ച ശിവ അകത്തുണ്ട്. ഇതവന്റെ അമ്മ, ഇതവന്റെ അച്ഛൻ, അത് വല്യച്ഛൻ, അത് വല്യമ്മ, അത് അമ്മാവൻ, അത് അമ്മായി, അത് രണ്ട് ചേച്ചിമാര്. അത് മാത്രമല്ല, ഗ്രാമത്തിലുള്ള അവന്റെ ബന്ധുക്കളുടെ ഫുൾ അഡ്രസ്സും ഡീറ്റെയിലും, എന്തിന് ആധാർ നമ്പർ വരെയുണ്ട്. വെച്ചോ. ഇതിനുശേഷം ശിവയെ കാണാനല്ല, റവ കാണാനല്ല എന്ന് പറഞ്ഞ് ദേവി ഇത് കടയെടുത്ത് വരരുത്. ഒരു മയവില്ലാത്ത അടിയാ. കീസ് കൊണ്ടിയല്ലേ? ഇപ്പൊ ഒരു പ്രശ്നമില്ലാതെ നല്ല സമാധാനം ഉണ്ടല്ലേ? പറഞ്ഞ ശരിയാ, പക്ഷെ ഒരു ജോലിയില്ലാതെ ഇത്രയ്ക്ക് ഫ്രീ ആകാൻ പാടില്ല. ഏതെങ്കിലും ഒരുത്തം വന്ന് ചാടാതിരിക്കത്തില്ലടാ. കല്യാണം കഴിക്കണമെങ്കിലും രണ്ടുപേര് വേണ്ടേ? ആണോ, പിന്നെ വേണ്ടേ? എന്താ യുവ തൊഴിൽ അധിപതികളെ, കാലത്തെ 9 മണിക്ക് കടയും തുറന്നു വെച്ച് ഉറങ്ങുമായിരിക്കും, കൊറേ ഉണ്ടാക്കും. ഏ, അതുകൊണ്ടല്ല ചേട്ടാ, രാത്രി മൊത്തം വർക്ക് ടെൻഷൻ. എത്ര ജോലിയാ ഞങ്ങൾ ഒറ്റയ്ക്ക് നോക്കുന്നത്? ഒരു പന്തലിൽ 140 കല്യാണോ? ഓ, അത് മാത്രമല്ല, ലാസ്റ്റ് ടൈം വിരാട് കോഹ്ലി കല്യാണം കഴിച്ചപ്പോഴേ ടൈറ്റ് ട്രാവൽ, ഫുൾ ബിസി. എന്തായാലും നിങ്ങൾ ഇതുപോലെ ബിസി ഒന്നും ആയിട്ടുണ്ടാവില്ല അല്ലേ ചേട്ടാ? ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഇങ്ങനെ ഇത്രയും വർഷത്തോടെ ഈ ജോലി ചെയ്യുന്നേ? അങ്ങനെയാണോ? എനിക്ക് കൊറേ ഓർഡർ വന്നപ്പോ ഒന്ന് തരാന്ന് വെച്ച് വന്നതാ. ശരി, ഓക്കെ ഓക്കെ. രാത്രി മുഴുവൻ ഉറക്കം. ഒരേ ഒരെണ്ണം മാത്രം ചേട്ടാ,
അല്ലെങ്കിൽ പുറത്തോട്ട്. എവിടെങ്കിലും ചേട്ടാ കല്യാണം കണ്ട നാളെ മറന്നുപോയി. ഒരു ഓർഡർ എങ്കിലും. ഈ ഓർഡർ നിങ്ങൾക്ക് തരാം, പക്ഷെ ഒരു കണ്ടീഷൻ. ശിവ ഈ വിശേഷത്തിനൊന്നും വരാൻ പാടില്ല. ചേട്ടാ മനസ്സിൽ നിന്ന് തൂക്കി എറിഞ്ഞോ മണ്ഡപത്തിൽ വരുമെന്നാണോ? സത്യമായിട്ടും ചേട്ടാ അവൻ ഉണ്ടാവത്തില്ല. ചേട്ടൻ പറയുന്നതിനപ്പുറം ഞങ്ങൾ ഒരു കാര്യം ചെയ്തില്ല. ഒരു റൂം എടുത്ത് തന്നാ മതി ചേട്ടാ. നിങ്ങൾക്ക് ഓർഡർ ഇല്ലടാ. എന്താ ചേട്ടാ ഓവറായിട്ട് സംസാരിക്കുന്നത്? നന്നായിട്ട് പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞു വന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല ചേട്ടാ. അയ്യോ ശരി ഓക്കെ, അരമണിക്കൂർ കഴിഞ്ഞ് കടയിലോട്ട് അഡ്വാൻസ്. അടിക്കേ മുഖത്തടിക്കുന്ന നല്ല പാട്ട് വെക്കാൻ പറയടാ. ഈ പാട്ട് കേട്ടാ കരച്ചില്ല. നമ്മൾ തന്നെ പറയണം. അവിടെ റിസപ്ഷൻ തുടങ്ങാൻ പോകുന്നു, പെട്ടെന്ന് ചെയ്ത് മാറ്റേ. ഇങ്ങോടാ. എന്നാടാ ഇതെന്താടാ വെട്സ്? ആർക്കാർക്ക് വെട്സ്? നിനക്കും എനിക്കോ? അത് ശരിയാണല്ലോ, പെണ്ണിന്റെയും ചെറുക്കന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. കുറച്ചു നേരം കഴിയുമ്പോ ചെറുക്കനും പെണ്ണും വരുവാടാ, അതിനുള്ളിൽ മറന്നെന്ന് പറയുന്നു. വന്നടാ. ഇവന്റെ കല്യാണത്തിനാണോ നമ്മൾ ജോലി ചെയ്തത്? ആ രമണൻ എവിടാ? ഞാനാണ് രമണൻ. എന്താ ഉള്ളത് തന്നോളൂ. ആരുടെ മുഖത്തിന് നോക്കരുതെന്ന് ഞങ്ങൾ കരുതി അവന്റെ കല്യാണത്തിന് ഞങ്ങളെ ജോലിക്ക് വെച്ചല്ലോ ചേട്ടാ. മുഖത്ത് നോക്കാതെ വേറെ വല്ലയിടത്ത് നോക്കിയ പ്രശ്നമാവൂലേ ചേട്ടാ? അവൻ ഞങ്ങളുടെ ശത്രുവാ. എങ്കിൽ കൊന്നുകളാ. ഒരുത്തന് ശത്രുവായിട്ട് കാണരുത്, ഇനി അഥവാ കണ്ട ജീവിക്കാൻ അനുവദിക്കരുത്, കൊന്നുകളാ. ചേട്ടാ അവൻ ഞങ്ങൾക്ക് എന്തുമാത്രം ടോർച്ചർ ചെയ്തെന്നറിയോ? എടാ നിങ്ങൾ മൂന്ന് പേരും ചേർന്ന് എന്നെ എന്തുമാത്രം ടോർച്ചർ ചെയ്തെന്നറിയോ? ഒരു വർഷത്തിൽ 50 ലക്ഷം രൂപയാ നഷ്ടം. നിങ്ങൾ മൂന്നുപേരും നന്നായി കാണണമെന്നാ ഞാൻ കൊതിക്കുന്നത്. നിങ്ങൾ കടന്ന് ദേഷ്യപ്പെടുന്നു, ഓടാ. ഇപ്പൊ നിനക്കും അവനും എന്തോ പ്രശ്നം. ആ പെണ്ണല്ലേ? ജനറേഷൻ ചേഞ്ചസ്, ആറ്റിറ്റ്യൂഡ് നെവർ ചേഞ്ചസ്. എന്തിനാടാ കാലാകാലമായിട്ട് ഒരു പെണ്ണിന് വേണ്ടി രണ്ടുപേര് തല്ലുകൂടുന്നു? മൂന്ന്, നാല്, ഏഴ്. നാവടകടാ. എടാ ഈ പെണ്ണേ ലോകത്തുള്ളോ? ഈ പെണ്ണല്ലാതെ ലോകത്ത് ഒരു പെണ്ണിനും കിട്ടില്ലേ? അതല്ല ചേട്ടാ, എനിക്ക് ലവ് സെറ്റ് ആവുന്നില്ല. എടാ നിന്റെ കണ്ണ് കോങ്കണ്ണടാ, നിനക്ക് ഒരുപാട് പെണ്ണ് സെറ്റ് ആവൂടാ. എന്തിനാടാ എന്നെ തുറച്ചു നോക്കുന്നത്? ഏ സത്യമാണോ ചേട്ടാ ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്യാൻ പോകുന്ന പറഞ്ഞ നീ വിശ്വസിക്കൂ? ചുമ്മാ പിന്നല്ലാതെ. രാജു എടാ കർത്തമുത്തെ, കയ്യിൽ വാക്കത്തി പോലും ഇല്ലാതെ ആനയെ പോലെ നിരങ്ങുന്നു. എടാ ഒരു കാലഘട്ടം കഴിഞ്ഞ സൗഹൃദം കിട്ടില്ലടാ, പറയുന്നൊന്ന് മനസ്സിലാക്ക്. എന്താ അവര് ക്ഷമിച്ചു? ക്ഷമിക്കുക മാത്രല്ല, ദേഷ്യം കുഴിച്ച് മൂടിക്കളഞ്ഞടാ. എടാ വേണേ കാല് പിടിക്കടാ. മണി നിന്റെ കാല് പിടിക്കണേ ഞാൻ തയ്യാറാടാ. പിടിക്കാൻ പറ. അവൻ താലി കെട്ടിയതിനു ശേഷം നിങ്ങളുടെ കാലിൽ വീഴും. ഒന്ന് വാടാ, വിളിച്ചോണ്ട് വാടാ, വിളിച്ചോണ്ട് വാ മോളെ. നീ രാജു, ഞാൻ എക്സാം ഹാളിൽ എപ്പോഴാണ് ശിവയെ കണ്ടത്, അപ്പോ തന്നെ എനിക്ക് ശിവയെ ഭയങ്കര ഇഷ്ടായിരുന്നു. ആ ആൻസർ പേപ്പറിന് വേണ്ടിട്ട് മാത്രം അല്ല ഞാൻ ശിവയെ സ്നേഹിച്ചു തുടങ്ങിയത്. അവന്റെ ഹെൽപ്പിംഗ് ക്യാരക്ടറും കണ്ടിട്ട് തന്നെയാ. ഞങ്ങൾക്ക് തമ്മിലുള്ളത് ഒരു സിൻസിയറായ ലവാണ്. ഞങ്ങൾ മനസ്സിലാക്കൂ രാജു, മനഃപൂർവ്വം അല്ലെങ്കിലും നീ വിഷം കഴിക്കാൻ ഞാനൊരു കാരണമായി. എന്നോട് ക്ഷമിക്കൂ രാജു. എടാ എന്നാലും നിന്റെ മനസ്സ് മാറില്ല. എന്നാ ശരി, ഇപ്പൊ ഞാൻ പറയാം, നിങ്ങൾക്ക് രണ്ടുപേർക്ക് സമ്മതം അല്ലെങ്കിൽ കല്യാണം ഞാൻ നടത്തില്ല. എടി നീ വീട്ടിൽ പോടി. എനിക്ക് കല്യാണം തീർച്ചയായിട്ടും ചെയ്യണം. എന്തുടാ നല്ല പാട്ടിടാ മറ. ശിവ നിന്റെ നാളെന്തോടാ? എന്താ അങ്ങനെ വെച്ച്? ഇല്ല വെറുതെ പറഞ്ഞേ. ചിരിക്കടാ ചിരിക്കടാ. നിന്നെ സഹായിക്കണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. കല്യാണം വരെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചല്ലോടാ. മൂക്കി കൊത്തും ഞാൻ. പത്താം ക്ലാസ്സിൽ നിന്റെ പെണ്ണിന് ഒരു ആൻസർ ഷീറ്റ് കൊടുത്തില്ലേ, അത് ഞാനാണ് നിനക്ക് തന്നെന്നുള്ള കാര്യം പറഞ്ഞു. പറയല്ലേ സന്തോഷമായിട്ട് ജീവിക്കും. അറിയാം അറിയാം, നന്നായിട്ട് അറിയാം, അനുഭവിച്ചല്ലോ.
ശിവ എന്താ ആക്ച്വലി ചോദിക്കാൻ പാടില്ല, എന്നാലും ചോദിക്കൂ. എനിക്ക് ഈ ലവ് ഒന്നും സെറ്റ് ആവത്തില്ല. എന്റെ അച്ഛനും എന്നെ കെട്ടിച്ചു വിടുന്നോലും തോന്നുന്നില്ല. അതുകൊണ്ട് നിന്റെ പെണ്ണിന്റെ ഫാമിലിയിലെ നമസ്കാരം ഒരു പെണ്ണിനെ കണ്ടു വെച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെയല്ലേ സെറ്റ് ചെയ്തത്? അതാരാ? എടാ ആ ബ്ലൂ ചുരിദാർ എനിക്കറിയല്ലോ. അഭിനന്ദനങ്ങൾ, വീട് നിറച്ചും കുട്ടികളെ ഉണ്ടാക്കണത്. നിനക്കെപ്പോഴാടാ കല്യാണം? നിനക്കും വേണ്ട ഒരു പെണ്ണൊക്കെ. ചേട്ടോ കുടിക്കേട്ടാ. എന്നാണോ പറയുന്നത്? വെറുതെ കുടിക്കേട്ടാ. എന്നാ ശരിയാടാ, ബീർ എനിക്ക് സെറ്റ് ആവില്ല, ഞാൻ ക്വാർട്ടർ കഴിച്ചോളാം. ഒറ്റപ്പെങ്കിൽ ഓക്കെ ഓക്കെ. എന്താ ചെയ്യുന്ന ഇവിടെ? കുടിക്കോ, തിരിച്ചു തരുവാണല്ലോ. ചെറിയ ഉപ്പി മതി. അദ്ദേഹം നിങ്ങളെ പോലെ വലിയ കുടികാരനൊന്നുമല്ല, മനസ്സിലായോ? ഞാൻ എന്റെ ഭർത്താവിനെ ഒരുപാട് കരുതലോട് കൂടിയാ നോക്കുന്നത്, മനസ്സിലായോ? ശിവ, ചെറിയ ഉപ്പി കുടിച്ചാ മതി, ഇതൊന്നും വേണ്ട കേട്ടോ. ഇവരുടെ കൂടെ ഒത്തിരി കൂടണ്ട. ബൈ. എടാ എവിടുന്നാടാ പിടിച്ചത് ഇവളെ? എല്ലാം ഇവന്റെ സമയ കേട്ടാ. ഓ, ഇത് വേണ്ടെന്നും പറഞ്ഞ് അത് കുടിച്ചാ മതി എന്ന് പറഞ്ഞ് ഭർത്താവിനെ രക്ഷിക്കുക അത്രേ. ദൈവമേ, അവർക്ക് മരുമകനായാൽ നാളെ നീയും ക്ലാസ് അടാ. 100 കോടി പെൺപിട ഇന്ന് ലൈനിൽ നിൽപ്പതടി. ലവ്വിനുള്ളിൽ വേണൽ പിന്നെ കണ്ണകി നീ അഴകി. അടികൂടി തളരാതെ എൻ മേലെ ചായ വാടിമേലെ കുടിക്കൊള്ളണ താളം നീ. പെണ്ണെ നീ വാ ചുമ്മാ, ചുടുചൂടാൽ താ ഉമ്മാ. പുഴയാറ്റിൽ നീന്താൻ വാ, പടവിൽ വാ കളിയാടാം. പകലെത്തും പാലങ്ങൾ പടികേറി പോകാം വാ. നീ മാത്രം പോരായോ.